ആരൊക്കെ അൻപ്രത്തി പറഞ്ഞിട്ടുണ്ട്? ഉസ്താദ് അവർക്കും അവർ എല്ലാവരെയും സ്മരിച്ച് ദുആരന്നിട്ട് നമ്മൾക്ക് വേണ്ടി പ്രഭാഷണം നടത്തി തരും. ഉസ്താദിനിയും ഒരുപാട് വേദികളിൽ പ്രവർത്തിക്കുവാനും പ്രഭാഷണം നടത്തുവാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم إن لربك عليك حقا وإن لبدنك عليك حقا وَإِنَّ لِأَهْلِكَ عَلَيْكَ حَقًّا وَإِنَّ لِزَوْرِكَ عَلَيْكَ حَقًّا فَأَعْطِ كُلَّ ذِي حَقٍّ حَقًّا. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد خصب بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم. ആദരണീയരായ പണ്ഡിതന്മാർ, SOSന്റെയും SSFന്റെയും കർമ്മധീരരായ കർമ്മോത്സുകരായ കരുത്തുറ്റ സഹപ്രവർത്തകർ,
ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അളിക്ക എന്ന പ്രദേശത്ത് അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ച് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘവും സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷനും അതിൻ്റെ വാർഷിക പരിപാടിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. സ്വലാത്ത് വാർഷികവും ഇതിലൂടെ നടക്കുന്നുണ്ട്. പുസ്തക വിതരണവും നാം ഇപ്പോൾ ഇവിടെ നേരിൽ കണ്ട് മനസ്സിലാക്കിയതുപോലെ അവാർഡ് വിതരണവും കൊട വിതരണവും ഒക്കെ ഇവിടെ നടന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ച ഇസ്ലാമിന്റെ തനതായ ആദർശം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം പൂർവോപരി ജീവസുറ്റതാക്കാനും അതിനുള്ള ഖൈറായ വഴികളൊക്കെ അല്ലാഹു നമുക്ക് തുറന്നു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കാൻ തുടക്കം കുറിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ആരെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരെല്ലാം ലോകത്തോട് യാത്ര പറഞ്ഞവരുണ്ടോ, നേരത്തെ ഇവിടെ പറഞ്ഞവരും അല്ലാത്തവരും, അള്ളാഹു അവർക്കും നമുക്കും മഗ്ഫിറത്തും നൽകുമാറാവട്ടെ. നമ്മയും അവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇതിന്റെ പ്രവർത്തകരിൽ ആരെല്ലാം രോഗികളായുണ്ടോ എല്ലാവർക്കും അല്ലാഹു കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ ഈ പ്രദേശത്തുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പ്രവാസികൾ സൗദി അറേബ്യയിലും യു എ ഇയിലും ഖത്തറിലും അങ്ങനെ വിവിധ രാഷ്ട്രങ്ങളിൽ ഇരുന്ന് നമ്മുടെ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ പ്രവാസികൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പ്രയാസങ്ങളെയും നീ അകറ്റിക്കളയണേ റഹ്മാനെ. അവർക്കും നമുക്കും സന്തോഷം കനിഞ്ഞേകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, നമുക്ക് ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തി തരാനും ഇവിടുത്തെ ആത്മീയമായ സദസ്സിന് നേതൃത്വം നൽകാനും ആദരണീയരായ സയ്യിദുന ഇല്യാസ് തങ്ങൾ എരുമാട് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. തങ്ങളവരുകൾ വേദിയിൽ എത്തിച്ചേരുന്നതുവരെ അല്പം ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയ വളരെയധികം അനുഗ്രഹീതമായ ഒരു മാസമാണ് വിശുദ്ധ ഷഅബാൻ മാസം. റജബ് മാസം നമ്മോട് യാത്ര പറഞ്ഞു. ഇനിയുള്ള വളരെയധികം അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്ന വക്കത്താണ് നാം ഉള്ളത്. ആ റജബിന്റെയും ഷഅബാനിന്റെയും ഇടയിൽ വളരെയധികം അനുഗ്രഹീതമായ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ വളരെയധികം അനുഗ്രഹീതമായ ഷഅബാൻ മാസത്തിലാണ് നാം ഉള്ളത്. അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി ഹമീം റസൂലുള്ളാഹി യാസീൻ റസൂലുള്ളാഹി. നിങ്ങൾ എത്ര കണ്ട് സ്വലാത്തിന്റെ വാല്യൂം കൂട്ടുന്നുണ്ടോ അത്ര കണ്ട് നബി തങ്ങളുടെ അഡ്ജക്റ്റീവുകൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല മൈക്കാണ്, കുറച്ചും കൂടി സൗണ്ട് അങ്ങ് കൂട്ടിയാൽ ഉഷാറായി. അല്ലാഹു തആല അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കൊക്കെ വലിയ വറക്കത്ത് നൽകുമാറാവട്ടെ. ഓർക്കത് വേറെന്നെങ്കിലേ നമ്മൾ ഈ സംഗതിയൊക്കെ നന്നായി നടക്കും, അല്ലെങ്കിൽ സംഗതി നടക്കൂല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് കുറെ നേരമൊന്നും ഞാൻ വാതറിയില്ല. തങ്ങൾ കുറെ നേരമായി ഇവിടെ ഇരിക്കുകയാണ്. എന്നോട് തങ്ങൾ പറഞ്ഞു നന്നായി വാത് പറഞ്ഞോളൂ, നിങ്ങൾ വാത് കഴിഞ്ഞിട്ടേ ഞാൻ വരൂ. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റൂല, നിങ്ങൾ വേദിയിൽ എത്തിയ ഉടനെ ഞാൻ നിർത്തും ചെയ്യും. ഞാൻ ഇന്നലെ രാത്രി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ പുളിക്കൽ എന്ന സ്ഥലത്ത് വാത് കഴിഞ്ഞിട്ടാണ് വന്നത്. രാത്രി ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല, ഡ്രൈവറും ഉറങ്ങിയിട്ടില്ല.
ഞാൻ കുറച്ചെങ്കിലും ഉറങ്ങി, ഡ്രൈവർ തീരെ ഉറങ്ങിട്ടില്ല. അപ്പൊ നമ്മുടെ സ്വന്തം ശരീരം മാത്രം പരിഗണിച്ചാ പോരാ. നാളെ കാസർഗോഡ് ജില്ലയിലാണ് വ്യാധി, മറ്റന്നാൾ ഭട്കൾ ഹൊണ്ണാവറ ടൊങ്കയിലാണ് വ്യാധി. അപ്പൊ അതുകൊണ്ട് എല്ലാ ആരോഗ്യം പരിഗണിച്ച് അല്പം ചില കാര്യങ്ങൾ തങ്ങൾ അവരിൽ എത്തിച്ചേരുന്നവരെ മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ വളരെയധികം അനുഗ്രഹീതമായ മാസമാണ് വിശുദ്ധ ഷഅബാൻ മാസം. അതുകൊണ്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ ആ ഷഅബാൻ മാസത്തെ പരിഗണിച്ച് കടിവിന്റെ പരമാവധി ഷഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്ത് വലിയ വിവേകികളാണ്, വിവരമുള്ള ശിഷ്യന്മാരാണ്. ആ സ്വഹാബത്ത് ഉടൻ തന്നെ എണീറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ല നബിയെ, റമളാനിൽ വലിയ പവറുണ്ടല്ലോ, റജബിനും വലിയ പവറുണ്ടല്ലോ, റജബിന്റെ കാര്യം പറയാതെ റമളാനിന്റെ കാര്യം പറയാതെ ഇടയ്ക്ക് ഷഅബാനിന്റെ കാര്യം മാത്രം പറയേണ്ട ഒരു ആവശ്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചെറിയ ഇഷ്കാൽ ഒരു സംശയം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അത് ദാലിക ഷഹ്റുൻ, ഷഅബാൻ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തെ അതൊരു മാസമാണ്. സ്വഹാബത്ത് പറഞ്ഞ അതൊരു മാസമാണെന്ന് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല നബിയെ, അതൊരു മാസമാണെന്ന് എന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ റജബും ഒരു മാസമാണല്ലോ, റമളാനും ഒരു മാസമാണല്ലോ, അതിന്റെ പ്രത്യേകത ഒന്നും സൂചിപ്പിക്കാതെ പെട്ടെന്ന് അടുത്തേക്ക് ചാരത്തേക്ക് വിളിച്ചിട്ട് ഷഅബാന്റെ മാത്രം പ്രത്യേകത പറയേണ്ട ഒരു താല്പര്യം എന്താണ്? അതാണ് ചോദ്യത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ദാലിക ഷഹ്റുൻ, ഷഅബാൻ ഒരു മാസമാണ്. അത് കേവലം ഒരു മാസമല്ല, ആ ഷഅബാൻ മാസത്തെ തൊട്ട് പലപ്പോഴും ജനങ്ങൾ ശ്രദ്ധയില്ലാത്തവരായി പോകും. റജബ് വന്നാൽ ജനങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ എന്ന ദുആ തുടങ്ങിയ ഉടനെ റജബ് വന്നു എന്ന് പറഞ്ഞിട്ട് റജബിനൊക്കെ പരിഗണിക്കാൻ നോക്കും. പിന്നെ റമളാനിനെ നന്നായി പരിഗണിക്കും, അത് പറയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങളൊക്കെ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് ആ മാസം. അതുകൊണ്ടാണ് ആ മാസത്തെ പ്രത്യേകം പരിഗണിക്കാനായി ഞാൻ പറഞ്ഞത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇബാദത്ത് ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബാണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എല്ലാ ഇബാദത്തും ഇബാദത്ത് തന്നെയാണ്, പക്ഷെ എല്ലാ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇബാദത്താണ് ജനങ്ങളാരും ചെയ്യാൻ മടിക്കുന്ന നേരത്ത് ചെയ്യുന്ന പ്രത്യേകമായ ഇബാദത്ത്. അത് വല്ലാത്ത ഇബാദത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ പറഞ്ഞത്, അൽ ഇബാദത്തു ഫിൽ ഫിത്നതി കൽ ഹിജ്റതി ഇലയാ, ഫിത്നയുള്ള കാലത്ത് ചെയ്യുന്ന ഇബാദത്ത്, ആ ഇബാദത്ത് അത് എന്നിലേക്ക് ഹിജ്റ വരുന്നതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് എല്ലാവരും ചെയ്യും, പക്ഷേ ആരും ചെയ്യാത്ത നേരത്ത് ചെയ്യുന്ന ഇബാദത്ത് അതിന് വല്ലാത്ത പുണ്യമാണ്. എപ്പോഴും സുന്നത്ത് നിസ്കരിക്കും, എപ്പോഴും സുന്നത്ത് നിസ്കരിക്കും. പക്ഷെ ഒരു കല്യാണത്തിന് പോയതാണ്, അന്ന് പെട്ടെന്ന് നാല് റക്അത്ത് ദുഹർ നിസ്കരിച്ച് നിർത്തി, ശേഷമുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് മുടക്കി, ഖബലി ആ രണ്ട് റക്അത്ത് സുന്നത്ത് മുടക്കി, എല്ലാവരും മുടക്കി. അല്ലെങ്കിൽ ഒരു മൗലൂദിന് പോയി വന്നതാണ്, അങ്ങനെ മൗലൂദിന് പോയി വന്നപ്പോ എല്ലാ സമയത്തും ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, ബഅദിയായ റവാത്തിബ് സുന്നത്ത് നിസ്കാരം, മുമ്പ് നിസ്കരിക്കാറുണ്ട് ഖബലിയായ റവാത്തിബ് നിസ്കാരം. പക്ഷേ മൗലൂദിന് പോയി വന്നു, പോയി വന്നപ്പോ നാല് റക്അത്ത് ദുഹർ ഫർദ് നിസ്കാരം കൊണ്ട് മതിയാക്കി, ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചില്ല, മുമ്പത്തെ സുന്നത്ത് നിസ്കരിച്ചില്ല. അങ്ങനെ ആരും നിസ്കരിക്കാത്ത സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം, ആരും ഇബാദത്ത് ചെയ്യാത്ത സമയത്ത് ചെയ്യുന്ന ഇബാദത്ത്, അതാണ് അൽ ഇബാദത്തു ഫിൽ ഫിത്നതി കൽ ഹിജ്റതി ഇലയാ, ഫിത്നയുള്ള സമയത്ത് ചെയ്യുന്ന ഇബാദത്ത്, ആ ഇബാദത്തിന് വലിയ പവറാണ്. അത് എന്നിലേക്ക് പലായനം ചെയ്യുന്നതിന് തുല്യമാണ്, ഹിജ്റ ചെയ്യുന്നതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ
ശ്രദ്ധയില്ലാതെ അവഗണിച്ചു കളയുന്ന ഒരു മാസമാണെന്ന് ചിലപ്പോ തോന്നിപ്പോകും. ശബാൻ മാസം, ആ മാസത്തെ ജനങ്ങളൊക്കെ ശ്രദ്ധയില്ലാത്തവരാകുമ്പോ ആ മാസത്തെ പ്രത്യേകിച്ച് പരിഗണിച്ച് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നവരാരാണോ അവരാണ് വലിയ ഭാഗ്യവാന്മാരെന്ന് അസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശഅബാൻ മാസത്തിൽ വളരെയധികം അനുഗ്രഹീതമായ ഒരു രാവുണ്ട്, ഒരു രാത്രിയുണ്ട്, അതിനാണ് ലൈലത്തുൽ ബറാഅ. പണ്ട് മുതൽ ഇന്ന് വരെ പറയുന്ന ബറാഅത്തിന്റെ രാവ്. ഞാനിപ്പോ ഈ അടുത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഒരു ക്ലിപ്പ് കണ്ടു, കേട്ടിട്ടില്ല, ഒരു ക്ലിപ്പ് കണ്ടതാണ്. ആ ക്ലിപ്പിന്റെ നേരെ ചുവടെ ഒരു രണ്ടു മൂന്ന് ചെറിയ വരികളിൽ എഴുതി വെച്ചത് കാണാൻ കഴിയും. എന്താണ് എഴുതി വെച്ചത്? ഞാനത് കണ്ടു വായിച്ചു. അതിൽ എഴുതി വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ശഅബാൻ മാസത്തിൽ ചില ആളുകൾ ബറാഅത്തിന്റെ രാവ് എന്ന രാവിനെ പ്രത്യേകം പരിഗണിച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ബറാഅത്ത് രാവിനെ കുറിച്ചുള്ള പാട്ടാണിത് എന്ന് പറഞ്ഞു. അതിന്റെ അങ്ങനെ എഴുതാൻ കാരണം അറിയോ, കള്ളന്മാരൊക്കെ ദീൻ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്. നേർവഴിയിൽ ആരും ദീൻ പ്രചരിക്കൂല, പ്രചരിപ്പിക്കൂല. കള്ളന്മാരൊക്കെ അങ്ങനെയാണ്. ഒരാൾ വീട്ടിലേക്ക് കക്കാൻ വരുന്നത് ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ട് വരൂല, ഞാൻ വേറെ എന്തോ ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞിട്ട് അയാൾ വരും. അങ്ങനെയാണ് ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് പെയിന്റിങ് ചെയ്യുന്ന സമയത്താണ് പെണ്ണിന്റെ സ്വർണം ആഭരണം ഒക്കെ കട്ടുകൊണ്ടുപോകുന്നത്. എന്തിന്? കക്കാനായിട്ടല്ല വരുന്നത്, പെയിന്റിങ്ങിന് വരുന്നതാ. വന്നപ്പോ കട്ടുകൊണ്ടുപോവാ. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്. അങ്ങനെ നല്ല വരി അങ്ങ് എഴുതിയിട്ട് ആ വരിയുടെ നേരെ മുകളിലുള്ള പദ്യമാണെങ്കിലോ, ഈ വരി കണ്ടപ്പോ മനസ്സിലാക്കുന്നത് ബറാഅത്തിന്റെ മഹത്വം പറഞ്ഞ പാട്ടാണെന്നാണ്. നോക്കുമ്പോ അല്ല, ബറാഅത്ത് രാവിനെ വളരെയധികം മികഴ്ത്തി കളയുന്ന വിധത്തിൽ ഉള്ള വരികളാണ്, പാട്ടുകളാണ് അതിലുള്ളത്. ഞാനിപ്പോൾ ഒന്നും അതിന്റെ തെളിവുകളിലേക്കൊന്നും കടക്കുന്നില്ല, ഇവിടെ അത്തരക്കാരില്ലാത്തത് കൊണ്ട്. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് സഹോദരന്മാരെ, വളരെയധികം അനുഗ്രഹീതമായ ബറാഅത്തിന്റെ രാവ്, ആ രാവാണ് വരാൻ പോകുന്ന 11ാം തീയതി പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രി, അഥവാ വെള്ളിയാഴ്ചക്ക് ദിവസത്തിന് മുമ്പുള്ള രാവ്. അതായത് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ആ ബറാഅത്തിന്റെ രാവിനുള്ള മഹത്വം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച കൂട്ടത്തിൽ ഒരു രാവാണ് ശഅബാൻ 15-ന്റെ രാവ്. അത് വളരെ ബർക്കത്തുള്ള രാവാണ്. ആ രാവിന്റെ പ്രത്യേകത എന്താണ്? ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീ. എല്ലാ ജനങ്ങളുടെയും അവർക്ക് അല്ലാഹു തആല വിധിച്ചിട്ടുള്ള ഖളാഹ്, അവരിലുള്ള ഹുക്മ്, വിധികൾ, ആ വിധികൾ വല്ല ചേഞ്ചസും ഉണ്ടെങ്കിൽ, വല്ല മാറ്റം വരുത്താനുണ്ടെങ്കിൽ, ആ മാറ്റം വരുത്തുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവിന്റെ പരമാവധി അന്ന് നിങ്ങൾ ഉറങ്ങാറത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തീരെ ഉറങ്ങാത്ത ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ഒന്ന് ബറാഅത്തിന്റെ രാവാണ്. ആ ബറാഅത്തിന്റെ രാവ് തീരെ ഒരു സെക്കൻഡ് പോലും, ഒരു മിനിറ്റ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല തൂങ്ങിയിട്ട് പോലും ഇല്ല എന്ന് ബറാഅത്തിന്റെ രാവിന്റെ മഹത്വം പറഞ്ഞെടുത്തു മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനെ തിരിഞ്ഞത് ഇവിടെയുള്ള പുത്തനാശയക്കാർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് മുസ്ലിമീങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. അഥവാ അവർക്ക് തിരിയാത്തത് അലി റളിയല്ലാഹുവിനെ തിരിഞ്ഞു എന്ന് പറഞ്ഞത് അത് പുത്തൻവാദികളെ ഇകഴ്ത്തലൊന്നും അല്ല എന്നും കൂടി ഞാൻ ഇടയ്ക്ക് വെച്ച് പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ രാവിന്റെ മഹത്വം മനസ്സിലാക്കി ജനങ്ങളൊക്കെ നല്ല ഈമാനുള്ളവർ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം പിറ്റേന്ന് ബറാഅത്തിന്റെ പകലാണ്. ആ ബറാഅത്തിന്റെ പകൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് വലിയ മഹത്വമുള്ള പുണ്യമുള്ള കാര്യമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബറാഅത്തിന്റെ രാവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ يطلع على جميع خلقه ليلة البراء. ഓ ജനങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന ശഅബാനിന്റെ പകുതിയുടെ രാവ്, ആ രാവിലെല്ലാ സൃഷ്ടികളിലേക്കും അല്ലാഹു തആല നോക്കുകയാണ്. അല്ലാഹു എല്ലാ സൃഷ്ടികളിലേക്കും എത്തി നോക്കുകയാണ്. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, ആ എല്ലാ സൃഷ്ടികൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു.
ആ ബറാഅത്തിന്റെ രാവിലെ ആര് ഉറങ്ങാതെയാണ് ഇബാദത്ത് ചെയ്യുന്നത്? ആരാണ് കിടന്നുറങ്ങാതെ നിസ്കരിക്കുന്നത്? ആരാണ് കിടന്നുറങ്ങാതെ ഖുർആൻ ഓതുന്നത്? ആരാണ് കിടന്നുറങ്ങാതെ ദിക്റുകൾ ചൊല്ലുന്നത്? ആരാണ് കിടന്നുറങ്ങാതെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്? അവർക്കല്ല പുറത്തു കൊടുക്കുന്നു. റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ അവിടെ തന്നെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ആ എല്ലാ ഉമ്മത്തീങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈമാനുള്ള ജനങ്ങളെ ആറ് വിഭാഗങ്ങളെ അല്ലാഹു തആല ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. പറയുന്ന കാര്യം സാന്ദർഭികമായ കാര്യമാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, വാല് പറയുമ്പോ പറയേണ്ടത് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വാലാണ്, ഉൾക്കൊള്ളേണ്ട വിഷയങ്ങൾ ഊന്നിയിട്ടുള്ള വാലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. അതെ, അന്നത്തെ രാവിലെ ഇബാദത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആറ് വിഭാഗങ്ങളെ ഒറ്റ ഹദീസിലായി, ആറ് വിഭാഗങ്ങളെ ഒറ്റ ഹദീസിലായി. ഞാൻ എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? മറ്റു ചില ഒറ്റപ്പെട്ട ഹദീസുകളിൽ പല വിഭാഗങ്ങളെയും അക്കൂട്ടത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അർശിന്റെ തണല് ലഭിക്കുന്ന പത്ത് സ്വഹാബത്തിന്റെ പേര് നിബിധങ്ങൾ പറഞ്ഞു. അതിന്റെ അർത്ഥം അർശിന്റെ തണല് കിട്ടുന്നത് ആ പത്ത് പേർക്ക് മാത്രമാണ് എന്നാണോ? അല്ല, ഒരൊറ്റ ഹദീസിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ആ പത്ത് പേരെ എന്ന് മാത്രമുള്ളൂ. അല്ലാതെ മറ്റുള്ള ഹദീസുകളിൽ മറ്റു സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ആ ബറാഅത്തിന്റെ രാവിൽ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അതിൽ ഒറ്റ ഹദീസിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആറ് വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ആറ് വിഭാഗങ്ങളിൽ പെട്ടവനാണോ മനുഷ്യ? ആ ബറാഅത്തിന്റെ രാത്രിയിൽ നീ കിടന്നുറങ്ങാതെ തൂങ്ങി ഉറങ്ങാതെ എത്ര കണ്ട് ഖുർആൻ ഓതിയാലും എത്ര കണ്ട് ഇബാദത്ത് എടുത്താലും അല്ലാ പൊറുക്കൂല. ആരാണ് വിഭാഗങ്ങള്? വാദ പറയുന്ന മുസ്ലിയാരായ ഞാൻ ചിന്തിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആറ് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ വാദ പറയുന്ന മുസ്ലിയാരായ ഞാൻ പെട്ടിട്ടുണ്ടോ? വാദ കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ നല്ലവരാണ്, എന്നെക്കാൾ എത്രയോ നല്ലവരാണ്. അതേസമയത്ത് എന്നെ പോലോത്തവരോട് ഞാൻ പറയട്ടെ, ഞാൻ നല്ലവനല്ലല്ലോ. അതുപോലെ എന്നെ പോലോത്തവരോട് ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ ചിന്തിക്കണോ? ആറ് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ? ഏതാണ് ഒഴിവാക്കപ്പെട്ട ആറ് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം? ഹദീസിൽ ബറാഅത്ത് രാവിന്റെ മഹത്വം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യൻദുറുല്ലാഹു ഫീഹാ ഇലാ മുശ്രികീൻ. ആ ബറാഅത്തിന്റെ രാവിൽ അതെ ബഹുദൈവ വിശ്വാസിയിലേക്ക് അല്ലാഹു തആല നോക്കൂല. ഇവിടെ ഒരു സംശയമാണ്, ഇവിടെ ഒരു സംശയമാണ്. എന്താണ് സംശയം? അല്ല മുസ്ലിയാരെ, ബറാഅത്തിന്റെ രാവിനെ ബഹുദൈവ വിശ്വാസികൾ പരിഗണിക്കൂലല്ലോ. ബറാഅത്തിന്റെ രാവിൽ ആരെങ്കിലും അമുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ അല്ലാത്തവർ ബറാഅത്തിന്റെ രാത്രിയിൽ കിടന്നുറങ്ങാതിരിക്കുമോ? ഖുർആൻ ഓതുവോ? ദിക്റല്ലോ? സലാത്തല്ലോ? ഒന്നുമില്ലല്ലോ. പിന്നെന്തിന് ബറാഅത്ത് രാത്രിയുടെ മഹത്വമൊക്കെ പറഞ്ഞതിന് ശേഷം ആ രാത്രിയിൽ അല്ലാഹു തആല പരിഗണിക്കാത്ത ഒരു വിഭാഗമാണ് മുശ്രിഖ്, ബഹുദൈവ വിശ്വാസി എന്ന് പറയാനുള്ള കാരണം എന്താ? മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും മുശ്രിക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പറയുന്നുണ്ട് മുസ്ലിമീങ്ങളിൽ മുശ്രിക്കുണ്ട്. എന്താ കാരണം? കാരണം അവർ അമ്പിയാക്കളെ മക്ബറയിൽ പോകുന്നുണ്ട്, ഔലിയാക്കളെ മക്ബറയിൽ പോകുന്നുണ്ട്, അവർ ഖുതുബിയത്ത് ചൊല്ലുന്നുണ്ട്, അവർ റാത്തീബ് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളിലും മുശ്രിക്കുകൾ ഉണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അവർക്ക് വിവരമില്ലാഞ്ഞിട്ട് പറയുന്നതല്ല, അല്ലാഹു വിവരമുണ്ടായിട്ട് പറയുന്നതല്ല, വിവരമില്ലാഞ്ഞിട്ട് പറയാം.
പറയാണ്, അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അതേ സമയത്ത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? ബറാത്തിന്റെ രാത്രിയുടെ മാത്രമൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയാണ്, മുശ്രിക്കിലേക്ക് അല്ലാഹു തആല നോക്കൂല. അപ്പൊ പിന്നെ മുസ്ലിം നിങ്ങൾ കൂട്ടിൽ മുശ്രിക്കുണ്ടോ? പിന്നെ അതിന് മുശ്രിക്കിലേക്ക് അല്ലാഹു തആല നോക്കൂല, അവനെ പരിഗണിക്കൂല എന്ന് പറയേണ്ട ആവശ്യം. അത് പറയേണ്ട ആവശ്യം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഹാഫിദീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു. ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ അവരാണ് ഹാഫിദീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനെ പാഠമാക്കി പറഞ്ഞല്ല. ആ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ചില മുസ്ലിമീങ്ങൾ അറിയാതെ അവരുടെ ചില നിന്ദ്യമായ നിസ്സാരമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ വളരെ ഗൗരവത്തോടെ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ പറയട്ടെ, ഇവിടെ ചില മുസ്ലിമീങ്ങളില്ലേ ഈ നാട്ടിലുണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, ഇവിടെ എന്നും അത്തരക്കാരില്ല എന്ന് പൂർണ്ണമായിട്ടും അറിയാം. അതേ സമയത്ത് നമ്മുടെ സമുദായത്തിൽ വളരെ ചുരുങ്ങിയ പേരെങ്കിലും അങ്കുളി പരിമിതമായ ആളുകളെങ്കിലും വളരെ ചുരുങ്ങിയ പേരെങ്കിലും അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. അതെങ്ങനെയാണ്? സുബ്ഹാന ജല്ല ജലാലുഹു. വലിയ രോഗം വരും. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ KCF അബുദാബിയിലെ സജീവ പ്രവർത്തകനായ നമ്മളൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന നമ്മുടെ ജൗഹരി ഇതേ നാട്ടുകാരനാണ്. ഞാനിവിടെ വാദിന് വരാൻ കാരണം ആ ജൗഹരിയാണ്. അല്ലാഹു അദ്ദേഹത്തിനും ഭാര്യക്കും കുടുംബത്തിനൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ഇവിടെ വരുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് എന്റെ വാട്സപ്പിൽ അയച്ചു തന്നു. ഞാൻ ചിന്തിച്ചത് വാലിന്റെ മാറ്റർ പറയാനായിരിക്കും എന്നാണ്. പലപ്പോഴും സംഘടിപ്പിക്കുന്ന സംഘാടകർ അവർ നാട്ടിലില്ല എങ്കിലും അവർ വിദേശത്താണെങ്കിലും വാല് പറയാൻ വരുന്ന മുസ്ലിയാർ എന്തെങ്കിലും തോന്നിയത് പറഞ്ഞു പോയാൽ പിന്നെ സംഘടിപ്പിച്ചവനാണ് കുടുങ്ങിപ്പോകുന്നത്. വിദേശത്തുള്ള പ്രവാസികളാണ് വിഷമം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്ന് കരുതിയിട്ട് പല സംഘാടകരും നമുക്ക് വേണ്ടി ചില വിഷയങ്ങൾ പറഞ്ഞു തരവരുണ്ട്. അതേ സമയത്ത് ഞാൻ കരുതിയത് അങ്ങനെയാണ് എന്നാണ്. പക്ഷെ വായിച്ചു നോക്കുമ്പോ വാലിന്റെ മാറ്റർ ഒന്നുമല്ല. ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പോ ഒരുപാട് പേരുടെ പേരാണ് അതിലുള്ളത്. ആ കൂട്ടത്തിൽ മരിച്ചവരെ പേരുണ്ട്. ആ കൂട്ടത്തിൽ അതാ രോഗിയായി കിടക്കുന്നവരെ പേര് വരെയുണ്ട്. ഉസ്താദെ അവർക്കൊക്കെ ദുആക് ചെയ്യണമെന്നാണ്. അപ്പോഴാണ് ഞാൻ സംഘടന കൂട്ടുബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത്. കാരണം നാട്ടിൽ ഒരു പ്രയാസം അനുഭവിക്കുമ്പോ ഒരു സംഘടനാ കൂട്ടുകാരനായ ഇഖ്ലാസോടെ പ്രവർത്തിച്ചതിന് ഫലമുണ്ടേ. പ്രവർത്തകരെ പേരിന് വാല് പറഞ്ഞിട്ട് സ്ഥാനമില്ല. അധികാരത്തിന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അധികാരത്തിനോ സ്ഥാനത്തിനോ ജനങ്ങളൊക്കെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് സ്ഥാപനം നടത്തിയിട്ടും കാര്യമില്ല. യജമാനനായ റബ്ബിന് വേണ്ടിയാണോ പ്രവർത്തനം? അതിനാണല്ലോ നമ്മുടെ സംഘടനക്ക് ബറക്കത്തുള്ളത്. ഈ സംഘടനയുടെ തലപ്പത്തിരുന്ന താജുൽ ഉലമ സ്ഥാനത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചത്. സുൽത്താനുൽ ഉലമ സ്ഥാനത്തിന് വേണ്ടിയല്ല സ്ഥാപനം പടുത്തുയർത്തിയത്. അവരൊക്കെ ഇല്ലാലില്ല യജമാനനായ റബ്ബിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ്. ആ പ്രവർത്തനത്തിന്റെ ബറക്കത്താണ് ഇന്നും SYS കാണുന്നത്, SSF കാണുന്നത്. അല്ലാഹു ആ തനിമ നിലനിർത്തി തരട്ടെ. നീണ്ട ലിസ്റ്റ് ഞാൻ കണ്ടു. ആ കൂട്ടത്തിൽ നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്തപ്പോ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരൻ വളരെ അസുഖം ബാധിച്ച് ഇവിടെ വരാൻ താല്പര്യം കാണിച്ചതാണ്. അസുഖം പിടിപെട്ട് വീട്ടിലാണ് പടച്ചുറപ്പേ. ആ ചെറുപ്പക്കാരന് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. സഹോദരന്മാരെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം. അതേ ചില മുസ്ലിമീങ്ങൾ അവർ അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതെങ്ങനെയാണെന്നറിയോ? അതാ ഒരു രോഗം അല്ലാഹു തആല തരുന്നു. ആ രോഗം തന്നപ്പോ ചികിത്സിപ്പിക്കുന്നു, ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നു. ആ ഡോക്ടറെ ചികിത്സിക്കുന്നു, പക്ഷേ മരുന്നുകൊണ്ട് അസുഖം മാറുന്നില്ല. കൊറേ അങ്ങ് കഴിഞ്ഞപ്പോ പല തങ്ങന്മാരെയും സമീപിക്കുന്നു.
പല ആലിമീങ്ങളെയും സമീപിക്കുന്നു, പല മജലിസുകളിൽ പോയിരിക്കുന്നു. അതിന്റെ ബറക്കത്തുകൊണ്ട് അസുഖം മാറണമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അള്ളാഹിന്റെ കലാട് മാറരുത് എങ്കില് പിന്നെ സ്വലാത്തിന്റെ സദസ്സിൽ പോയിട്ട് മാറുവോ? അതേ സമയത്ത് ചില ആളുകൾ അപ്പന്ത് തീരുമാനിക്കും. ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ അടുത്ത് ആത്മീയമായ മരുന്നിന് പോയിക്കോ, ഒരു അമുസ്ലിമായ ഡോക്ടറിന്റെ അടുത്ത് ചികിത്സക്ക് പോകുന്നതിന് വിരോധമില്ല. ഞാനിപ്പോ ഈ അടുത്ത് ഒരാളെ പ്രസംഗം കേട്ടു, സുബ്ഹാന ജല്ല ജലാലുഹു. അയാളെ പ്രസംഗത്തിൽ പറയാണ്, അമുസ്ലിമായ ഡോക്ടറിന്റെ അടുത്ത് മരുന്നിന് പോകാൻ പാടില്ല. ഓ അമുസ്ലിമീങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പറയണ്ടേ, നിങ്ങൾ മുസ്ലിമീങ്ങളെ അത്തരക്കാരായ പ്രവാസകന്മാരെ കൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്തരുതേ. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതെന്താണ്? അത് ചിലപ്പോ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. എന്താണ് പറഞ്ഞതെന്നറിയോ? അതേ ഒരു പെണ്ണിനെ ചികിത്സിക്കുമ്പോ ആ പെണ്ണിനെ ആദ്യമായി കൂട്ടിക്കൊണ്ടുപോകേണ്ടത് അത് ഏത് ഡോക്ടറിന്റെ അടുത്താണ്, പിന്നെ ഏത് ഡോക്ടറിന്റെ അടുത്താണ്, അതിനുശേഷം ഏത് ഡോക്ടറിന്റെ അടുത്താണ് എന്നൊരു തർത്തീബ് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രമീകരണം പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രമം പറഞ്ഞിട്ടുണ്ട്. അവിടെയല്ലാതെ മുത്തുലക്കൻ നിലക്ക് ഒരു ഉപാധിയും ഇല്ലാതെ ഒരു കൈതും ഇല്ലാതെ ഒരു മുസ്ലിം ഡോക്ടറിന്റെ അടുത്തേക്ക് ചികിത്സക്ക് പോകാൻ പാടില്ല എന്ന മസല ഒരൊറ്റ ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞിട്ടില്ലേ ജനങ്ങളെ? ഇതങ്ങനെയല്ല, അതൊക്കെ ഭൗതികമായ മരുന്നുകൊണ്ടുള്ള സുഖം അസുഖം മാറലാണ്. അതേ സമയത്ത് ചില ജ്യോത്സ്യന്മാരടുത്തേക്ക് പോകാറില്ലേ, ചില ഭട്ടർമാരടുത്തേക്ക് പോകാറില്ലേ, ചില പൂജാരിമാരടുത്തേക്ക് പോകാറില്ലേ? അവരെന്താണ്, നാടൻ മരുന്ന് തരുന്നതല്ല, അവർ ഭൗതികമായ മരുന്ന് തരുന്നതല്ല. അസുഖം മാറാനായി ചില ദൈവങ്ങളെ പിടിച്ച്, ചില പിശാചിക്കളെ പിടിച്ച് ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് സമീപിക്കാൻ പാടില്ല. പിശാചിയുടെ സഹകരണത്തോടെ ചികിത്സിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരെ അടുത്തേക്ക് മുസ്ലിമായ മനുഷ്യൻ പോയി കൂടാ. ചില ഉമ്മമാർക്ക് ആ സൂക്കട് വല്ലാതെയുണ്ട്. ഓ എന്റെ വല കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉമ്മക്ക് ആ സ്വഭാവമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സദസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കണം, ഇനി മേലാൽ ഞാൻ അങ്ങോട്ട് പോകൂല. എന്റെ കാരണം അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മന്നത കാഹിനൻ ഔ ഇരീഫൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയാൽ, അതുപോലെ ശൈത്താനിന്റെ സഹായം കൊണ്ട്, പിശാചിയുടെ സഹായം കൊണ്ട് അതേ ചികിത്സിക്കുന്നവരെ അടുത്തേക്ക് പോയാൽ, എന്നിട്ടോ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് അതുപോലെ ജീവിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ട ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ? ആ ഗ്രന്ഥം അവതീർണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കല്ലേ? ആ ഖുർആനിനോട് നന്ദിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം, നന്ദി കേട് കാണിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. അത് അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ബറാഅത്തിന്റെ രാവിലെ അല്ലാഹു മുത്താല എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹ് ഒരിക്കലും പരിഗണിക്കൂല എന്ന് പറയപ്പെട്ട ആറ് വിഭാഗങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗമാണ് അത്തരക്കാര്. കേട്ടോ, ഇനി രണ്ടാമത്തെ വിഭാഗമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ ഇലാ മുസാഹിനി, അതേ ഖൽബ് നന്നാകാത്തവനില്ലേ? ഓ മുഅ്മിനെ, നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഖുർആൻ ഓതിട്ട് എന്താ കാര്യം? വാദ് പറഞ്ഞിട്ട് എന്താ കാര്യം? നീണ്ട കുപ്പായം അണിഞ്ഞിട്ട് എന്താ കാര്യം? കൊറേ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം? ഖുർആൻ ഓതിട്ട് എന്താ കാര്യം? വാദ് പറയുന്ന എന്റെ മനസ്സ് നന്നായിട്ടില്ലെങ്കിലും ഈ വാദ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഖുർആൻ ഓതുന്ന എന്റെ മനസ്സ് ശുദ്ധിയായിട്ടില്ലെങ്കിലും ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടോ? രാത്രി സമയത്ത് കിടന്നുറങ്ങാതെ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഖൽബ് അത് നന്നാകണം, ഹൃദയം നന്നാകണം. ആ ഹൃദയത്തിൽ മറ്റൊരാളോട് അസൂയ തോന്നാൻ പാടില്ല. ഞാൻ വാല് പറയാണ്, അതേ സമയത്ത് എന്നെക്കാളും ഉഷാരിൽ വാല് പറയുന്ന വേറെ ഒരു ഉസ്താദുണ്ട്. വേറെ ഒരു ഉസ്താദ് അല്ലട്ടോ, എല്ലാവരും എന്നെക്കാളും ഉഷാരിൽ വാല് പറയുന്നവരാണ്. ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും താഴെ സ്ഥാനത്തുള്ളത്. അതേ സമയത്ത് മറ്റുള്ളവരെ വാല് കേൾക്കുമ്പോ ഈ വാല് പറയുന്ന കളസയുടെ മനസ്സിലൊരു അതേ ചിന്ത വന്നു പോകരുത്. ഇവനെന്റെ എന്നെക്കാളും വലിയവനായല്ലോ, എന്റെ മനസ്സിൽ ആ ചിന്ത വന്നാൽ എന്റെ കൽബ് റബ്ബ് സ്വീകരിക്കൂല. ഫറോഅത്തിന്റെ രാവിലെ ഞാൻ എത്ര ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് വലായിലാ മുസാഹേ, മനസ്സിൽ മറ്റൊരാളോട് അസൂയയാണ്, മനസ്സിൽ ഞാൻ വലിയവനാണെന്ന ചിന്തയാണ്, പോരാ, മനസ്സിൽ മറ്റൊരാളോട് പകയാണ്. അങ്ങനെ ചില ആളുകളില്ലേ, സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ അഞ്ചു നേരത്തെ ജമാഅത്ത് നടക്കുമ്പോ ഒന്നാമത്തെ സഫിൽ തന്നെയുണ്ട്. നാട്ടിൽ എന്ത് സംരംഭം നടക്കുമ്പോ സജീവമാണ്, പക്ഷെ അവനോട് മിണ്ടൂല, അവനോട് മിണ്ടൂല. എത്ര പറഞ്ഞാലും മിണ്ടൂല, മരിച്ചാലും മിണ്ടൂല. അങ്ങനെയാണ് പറയാം, മരിച്ചാലും മിണ്ടൂല. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വാദന പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ വിളിച്ചു, ഒരു ഉസ്താദാ വിളിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് വാദന പോകണല്ലോ. അതെ. അപ്പൊ അവിടുത്തെ ഒരാൾ എനിക്ക് വിളിച്ചു, ഇവിടുത്തെ വിഷയം അല്ലട്ടോ, ഇത് ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പുള്ള വിഷയമാണ്. അത് പെട്ടെന്ന് ഇപ്പൊ പറയുന്ന സമയത്ത് ഓർമ്മ വന്നപ്പോ അതൊന്ന് പറയുന്നു മാത്രം. അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് വാദന പോകണല്ലോ. അതെ, വാദന പോകണം. അപ്പൊ അവിടുത്തെ ഒരാൾ എനിക്ക് വിളിച്ചു, ഇയാൾ പറയാ, ഉസ്താദ് പറയാ, അവിടുത്തെ ഒരാൾ എനിക്ക് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് കുടുംബത്തിന്റെ കാര്യം പറയണോന്ന് പറഞ്ഞു, കുടുംബ ബന്ധത്തിന്റെ കാര്യം പറയണോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം. അപ്പൊ പറഞ്ഞു, ആ നിങ്ങൾ വാദന പോകുന്ന ആ മഹലിൽ പെട്ട ഒരാൾ ഇപ്പൊ വിളിച്ചിരുന്നു, അയാളും അയാളെ ജ്യേഷ്ഠനും തമ്മിൽ പിണക്കത്തിലാണ്, മിണ്ടൂല. ഒരൊറ്റ ഉമ്മാന്റെയും ഒരൊറ്റ ബാപ്പാന്റെ രണ്ട് മക്കളാ ജ്യേഷ്ഠാനും ജന്മ, പരസ്പരം മിണ്ടൂല. അപ്പൊ ഏതുവരെ മിണ്ടൂലെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ പറഞ്ഞു, ജ്യേഷ്ഠൻ പറഞ്ഞു, എന്താ പറഞ്ഞേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ വരെ നീ വരാൻ പാടില്ല. മനസ്സുകൊണ്ട് മറ്റൊരുത്തനോട് പൊരുത്തപ്പെട്ടു പോകാത്ത മനസ്സാണോ ചെറുപ്പക്കാരോ, മനസ്സാണോ കാരണമന്മാരെ, മനസ്സാണോ ഉമ്മമാരെ, മനസ്സാണോ സഹോദരിമാരെ, ബറാഅത്തിന്റെ രാവ് അല്ലാഹ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു രാവാണ്. ആ രാവിൽ പോലും നിന്നെ അല്ലാഹ് പരിഗണിക്കൂല. അതുകൊണ്ട് ആരെങ്കിലും പരസ്പരം മിണ്ടാത്തവനുണ്ടെങ്കിൽ, ഓ അവൻ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഞാൻ അങ്ങോട്ട് പോയി മിണ്ടട്ടെ, ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കട്ടെ, അതല്ലേ നല്ല ഹൃദയത്തിന്റെ വന്റെ ലക്ഷണോ? എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിന്നോടൊരാള് തെറ്റിയാൽ അവൻ ഇങ്ങോട്ട് നന്നാകാൻ വേണ്ടി കാത്തിരിക്കണ്ട. ശരിയാരെ, ഞാൻ തെറ്റിയത് ശരിയാണ്, പക്ഷെ തെറ്റിയത് ഞാനല്ല, അവനാ തെറ്റിയത്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞ് മിണ്ടട്ടെ, പിന്നെ പിന്നെ ചിന്തിക്കാം. എന്താ ഇത്? അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യമാണോ? അല്ല. മനുഷ്യൻ ഏത് സമയത്താണോ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂല. ആ റബ്ബ് നിന്നെ അവനിലേക്ക് വിളിക്കുന്ന സമയത്ത് നീ പിന്നൊരുത്തനോട് വിഷമത്തിലാണ്, പിണക്കത്തിലാണെങ്കിൽ നിന്റെ ഇബാദത്ത് റബ്ബ് സ്വീകരിക്കുമോ? അതുകൊണ്ടാണ് ഒരാളോട് പിണക്കത്തിലാണോ അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറയാൻ നീ കാത്തിരിക്കേണ്ട മുസ്ലിമേ, നീ അങ്ങോട്ട് പോയി സലാം പറയണോ? കേരളത്തിൽ ജീവിച്ചിരുന്ന വലിയ മഹാനുണ്ട്, ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാ പട്ടേ. തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് വലിയ മഹാനാണ്, നിമിഷ കവിയാണ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഉസ്താദ് വരികളെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത, ഉസ്താദിന്റെ കൂടെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ച പരസ്പരമുള്ള വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദും, അതുപോലെ തന്നെ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദും. അങ്ങനെ തിരൂരങ്ങാടി പരിസരത്തേക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താദവരുടെ ഒരു യാത്ര ഇങ്ങനെ വരുമ്പോ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് അപ്പൊ തന്നെ ഒരു പദ്യം ഉണ്ടാക്കി, നിമിഷക്കവിയാണ്, അപ്പൊ തന്നെ പദ്യം ഉണ്ടാക്കി അറബിയിൽ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദിനെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള പദ്യമാണ്, വല്ലാത്തൊരു പദ്യം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മഹത്വം പറഞ്ഞിട്ടുള്ള ഒരു പദ്യം, കൈഫലാവ ശൈഖുന സയ്യിദുന സമീയുമൻ ലം യുബാലി ഫിൽ ജിഹാദി വഹ്ദഹു ലിദീനിന അഹ്ലി യാ റബ്ബ സമാഡി ഖദറഹു വ തംവിലൻ ഉംറഹു ഖിഹി ശുറൂറ ഇസ്സതൻ ലിദീനിന. കുറേ
ദിവസങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ പദ്യമല്ല. ഉസ്താദ് ഇങ്ങനെ വരുമ്പോ അപ്പ നിമിഷ കവി, അതും അറബിയില്. നമ്മൾ എന്തെങ്കിലും കവർ ഉണ്ടാക്കും തട്ടിമുട്ടിട്ട്, അതല്ല, ഇത് അറബിയിൽ ഉണ്ടാക്കുന്നതാണ് സാഹിത്യത്തിൽ. അത്ര വലിയ മഹാനാണ്. അപ്പൊ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിനെ കുറിച്ച് നമ്മൾ ഉസ്താദ് പറയാറുണ്ട്. നമ്മള് ചെമ്മാട്ടിലും ഇക്കമിയിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ഉസ്താദും ഉസ്താദാണ് മുഹമ്മദ് സഖാഫി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മളൊക്കെ സ്നേഹത്തിൽ കുഞ്ഞാ ഉസ്താദ് പഠിക്കും. അപ്പൊ ഉസ്താദ് അവരുകൾ ബാപ്പുസ്ഥാന ശിഷ്യന, ഉസ്താദ് പറയും ബാപ്പുസ്ഥാന പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, കുടുംബത്തിൽ ആരെങ്കിലും തെറ്റിയാൽ, ആരെങ്കിലും പിണങ്ങിയാൽ ബാപ്പുസ്ഥാദ് തെറ്റാൻ വിടൂല, അങ്ങോട്ട് പോയിട്ട് കൈ കൊടുത്ത് സംസാരിക്കും, സലാം പറയും, എന്തൊക്കെ സുഖം തന്നെയാണ്. അപ്പൊ എച്ചങ്ങായിക്ക് തെറ്റാൻ തന്നെ തോന്നൂല. കാരണം എന്താ, ഞാൻ എത്ര തെറ്റിയാലും ഈ ഉസ്താദ് ഇങ്ങോട്ട് തെറ്റൂലല്ലോ എന്ന് അവന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങോട്ട് സലാം പറയണം എന്ന് കാത്തിരിക്കുന്നതിന് പകരം അങ്ങോട്ട് പോയി സലാം പറയണോ? തെറ്റിയാൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് നീ അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് നീ നന്നായാൽ പിന്നെ അവൻ ഇങ്ങോട്ട് നന്നായിട്ടില്ലെങ്കിൽ നീ അത് നോക്കണ്ട. നീയും റബ്ബും ക്ലിയർ ആയല്ലോ. അവൻ ഇങ്ങോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ നീ അത് നോക്കണ്ട. പിന്നെ അവനും അവന്റെ റബ്ബുമായിട്ടുള്ള കാര്യമാണ്. നീ അങ്ങോട്ട് പോയി നന്നായല്ലോ. കുടുംബത്തിൽ തെറ്റിയവരുണ്ടാകാം. സുബ്ഹാനല്ലാഹ്, അച്ഛനായി അവന്റെ മകളെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ, എന്റെ മകനെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, എന്റെ കല്യാണം അവൻ കാണാൻ തന്നെ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ചില ആളുകളിൽ അങ്ങനെയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഏതായാലും അവന്റെ മകളെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, ശരിയാണ്, പക്ഷെ ഞാനും അവനെ പോലെ അധപ്പതിച്ചാൽ പിന്നെ ഞാനും അവന് വല്ല വ്യത്യാസമുണ്ടോ? അപ്പൊ എന്താ വേണ്ടത്? അവനെ അടുത്തേക്ക് പോകണോ? പോയിട്ട് പറയണേ അജയരെ. പിന്നെ എങ്ങനെ വിളിക്കാൻ പാടില്ല, ചില ആളുകൾ വിളിക്കും, ചില ആളുകൾ എങ്ങനെ വിളിക്കുന്നറിയോ, എങ്ങനെ വിളിക്കുന്നറിയോ, അപ്പൊ പിന്നെ സ്നേഹം വന്ന് തീരെ ഇല്ലാതായിട്ടാ പോവാ. എങ്ങനെ വിളിക്കാം? നിങ്ങൾ ഏതായാലും നിങ്ങളെ മോളെ കല്യാണത്തിന് വിളിച്ചില്ല എനിക്കറിയാം, പിന്നെ ഞാൻ നിങ്ങളെ പോലെ ആയ പറ്റൂലല്ലോ, എന്നെ കണ്ട് നിങ്ങൾ പഠിക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് എന്റെ മോളെ കല്യാണമാണ് നിങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ അതൊന്നും ഉണ്ടാൻ പാടില്ല, അതൊന്നും ഉണ്ടാൻ പാടില്ല. അയാളെ മകളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്ന കാര്യം നീ മനസ്സിൽ വെക്കാൻ പാടില്ലല്ലോ, നീ മറക്കണല്ലോ. നിന്നോട് ഒരാൾ അക്രമം ചെയ്താൽ നീ മറക്കണം, നിന്നോട് ഒരാൾ അക്രമം ചെയ്താൽ നീ അത് പൊറുക്കണം, നീ അത് മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല. പിന്നെ നീ എന്താ പറയേണ്ടത്? അവിടെ കയറിയിട്ട് നീ പറയണം, ഹാജിയാരെ, മമ്മദാജി, ഇവിടെ ഏതെങ്കിലും ഒരു മമ്മദാജി ഉണ്ടെങ്കിൽ ഞാൻ അയാളെ കുറിച്ച് അല്ലട്ടോ പറയുന്ന ഉദാഹരണം പറഞ്ഞത്, ആ പേരിന്, ഹാജിയാരെ, എന്റെ മകളെ കല്യാണം ഉണ്ട്, അത് ഞാൻ മാത്രം വളരെ നന്നായ രീതിയിൽ ഭംഗിയാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങളും കൂടി വന്നിട്ടൊന്ന് റായത്താക്കി തന്ന വലിയ സന്തോഷമാണ്. നിങ്ങൾ നാട്ടിലെ ഒരു കാരണവരൊക്കെയാണല്ലോ എന്ന് വിളിച്ചാൽ അയാളെ മനസ്സങ്ങ് മാറിപ്പോകുന്നു. അങ്ങനെയാ വേണ്ടത്. അപ്പൊ നീ അങ്ങോട്ട് പോയി നന്നാകണം. അതേ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കൂടാ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരമക്കളാണ്. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പണക്കത്തിലാണ്. റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പരാതി പറഞ്ഞു, നബിയേ, അല്ല വാപ്പച്ചി, വാപ്പച്ചി ഇക്ക എന്നോട് തെറ്റിയിരിക്കാണ്. ആരാ വാപ്പച്ചി? ലോക നേതാവാണ് വാപ്പച്ചി. വാപ്പച്ചി എന്ന് പറഞ്ഞ വെല്ലിപ്പ എന്നാ പറയാ. അപ്പൊ വെല്ലിപ്പ, നബിയേ, ഇക്ക എന്നോ ഇക്കാക്ക എന്നോട് തെറ്റിയിരിക്കാണ്. ആരാണ് ഇക്കാക്ക? ഹസൻ റളിയല്ലാഹുവാണ് ഇക്കാക്ക. ഹുസൈൻ റളിയല്ലാഹുവാണ് ഇളയനാണ്, അനുജനാണ്. അപ്പൊ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവാണ്, ഹസൻ റളിയല്ലാഹു മൂത്തനാണ്, ഈസ്വൻ റളിയല്ലാഹു അനുജനാണ്. ഹുസൈൻ റളിയല്ലാഹുവാണ് പറയാണ്, അല്ല വാപ്പച്ചി, വെല്ലിപ്പ, ഇക്കാക്ക എന്നോട് തെറ്റിയിരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹസൻ റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചു, ചോദിച്ചു, ശരിയാണോ? ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞത് ശരിയാണോ? അനുജനോട് പിണങ്ങിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഹസൻ റളിയല്ലാഹുവിന് പറയാണ്, ഓ നബിയേ, എന്തോ ഒരു ചെറിയ വിഷയത്തിനാണ് പിണങ്ങിയത്, ശരിയാണ്, പക്ഷേ എനിക്ക് മനസ്സിൽ പിണക്കമില്ല, മനസ്സിൽ ഒരു വിഷമം പോലുമില്ല. അപ്പൊ പിന്നെ നിനക്കെന്തേ അങ്ങോട്ട് പോയി സംസാരിച്ചുകൂടെ, അങ്ങോട്ട് പോയി സംസാരിച്ചുകൂടെ, എന്താ പ്രശ്നോ? അപ്പൊ പറഞ്ഞ മറുപടി എന്താണോ? ഓ നേതാവായ നബിയേ, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ ഞാനതാ സ്വപ്നം കണ്ടുപോയി. ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം എന്നല്ലേ? അതാ ഒരാള് എന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.
അങ്ങനെ ഞാൻ സ്വർഗത്തിലെത്തി. ആ സ്വർഗത്തിലെത്തിയപ്പോ സ്വർഗത്തിൽ വലിയ ബിൽഡിംഗ് കണ്ടു, സ്വർഗത്തിൽ വലിയ കെട്ടിടം കണ്ടു. ഈ കെട്ടിടം ആർക്കുള്ളതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നെ കൈപിടിച്ച് സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയ ആള് എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈ കെട്ടിടം ആർക്കുള്ളതാണെന്നറിയോ? രണ്ടാളുകൾ പരസ്പരം തെറ്റിയാൽ, രണ്ടാളുകൾ പരസ്പരം തെറ്റിയാൽ, തെറ്റിയിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് നന്നാകുന്നവനാരാണോ അവർക്കുള്ള കെട്ടിടമാണ് കേട്ടോ. ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ നബിയേ, ഇതങ്ങ് ഞാൻ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഞാനൊരു തീരുമാനമെടുത്തു. എന്താണ് ഞാൻ എടുത്ത തീരുമാനം എന്നല്ലേ? ഞാൻ എടുത്ത തീരുമാനം എന്താണ്? ആ തീരുമാനം മറ്റൊന്നുമല്ല, അതേ ഞാൻ അങ്ങോട്ട് പോയി ഹുസൈനിനോട് സംസാരിച്ചാൽ ഈ സ്വർഗത്തിലെ ബിൽഡിംഗ് എനിക്കാണല്ലോ. അതേ സമയത്ത് എനിക്കല്ല വേണ്ടത്, ഇത് എന്റെ അനുജനായ ഹുസൈനാണ് വേണ്ടത്. അതുകൊണ്ട് അനുജൻ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കട്ടെ. ഹുസൈൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഈ ബിൽഡിംഗ് ഹുസൈനിനാണല്ലോ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഒരാള് അങ്ങോട്ട് പോയി സംസാരിച്ചില്ലെങ്കില്, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചില്ലെങ്കിലും, അങ്ങോട്ട് പോയി സംസാരം തുടങ്ങിയവന് അല്ലാഹു കൊടുക്കുന്ന പവറാണ് കേട്ടോ. ഇരിക്കട്ടെ, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ആലിമീങ്ങളെ ചീത്ത പറയുന്ന സ്വഭാവം, ആലിമീങ്ങളെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം. ഓ മുഅ്മിനെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി കൂടുതലും സ്വർഗത്തിൽ എത്തിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഏതാണ് നബിയെ? രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുക, അതാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സ്വർഗത്തിൽ കൂടുതലും എത്തിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ അത് പറഞ്ഞിട്ട് അത് കേട്ട ഉടനെ സ്വഹാബി അങ്ങ് പോകുമ്പോ ആ സ്വഹാബി അടുത്തേക്ക് വീണ്ടും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പോകാനായിട്ടില്ല, കേവലം തഖ്‌വ ഉണ്ടായ മാത്രം പോരാ, തഖ്‌വ ഉണ്ടായ മാത്രം പോരാ. നിസ്കരിക്കുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഭയങ്കര നിസ്കരിക്കും. ഖുർആനൊന്നും വാങ്ങാൻ തന്നെ, ആമീൻ പറയാൻ വാങ്ങാൻ തന്നെ. പിന്നെ ഒരു കുറവുണ്ട്, ആ കുറവുണ്ടായാൽ തഖ്‌വ കൊണ്ട് ഫലമില്ല. എന്താണ് കുറവ്? വഹുസ്നുൽ ഖുലുഖ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞതാ, സ്വർഗത്തിലെത്തണോ തഖ്‌വ വേണം, വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം വേണം, സൽസ്വഭാവം വേണം. അല്ലാഹിച്ചങ്ങനെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും വില സങ്കട, അവൻ ശരിയില്ല, ആള് ശരിയില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ചിലപ്പോ എന്തെങ്കിലും തെറ്റുണ്ടാവും. അങ്ങനെ ആയി പോകരുത്. വഹുസ്നുൽ ഖുലുഖ്, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അല്ലാഹു അടുത്ത തറത് വർദ്ധിപ്പിക്കട്ടെ, എന്തൊരു സ്വഭാവമാണ് താജുൽ ഉലമയുടെ സ്വഭാവം, വലിയ സ്വഭാവമാണ്. അല്ലാഹു അടുത്ത തറത് വർദ്ധിപ്പിക്കട്ടെ. ഇത് ബഹുമാനപ്പെട്ടവരെ പേരിലുള്ള വേദിയാണ്. അല്ലാഹു അവിടുത്തെ ആത്മീയമായ തർബിയത്തും നേതൃത്വവും നമുക്ക് അല്ലാഹു കനിഞ്ഞേകട്ടെ. രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് കൊടക് ജില്ലയിൽ ശുണ്ടിക്കൊപ്പ് കിടന്ന് ഗർഗന്തൂർ ഒരു സ്ഥലത്ത് വേദന പോയി. പകൽ സമയത്താണ് വേദന. അങ്ങനെ അവിടെ വേദന പോയപ്പോ അവിടെ പാവപ്പെട്ട രണ്ട് യത്തീം കുട്ടികളുടെ നിക്കാഹിന്റെ പരിപാടിയാണ്. അവിടുത്തെ സ്വലാത്ത് കമ്മിറ്റിക്കാരെ സംഘടിപ്പിച്ച പരിപാടിയാണ്. അവിടെ നേതൃത്വം നൽകാൻ വരേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട കുമ്പോൾ ആറ്റക്കോയത്തങ്ങളായിരുന്നു. അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്ത് നൽകണേ. പക്ഷേ ക്ഷീണം കാരണം കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ തങ്ങളെ മരികളെ മകളെ ഭർത്താവുണ്ട് പുതിയാപ്പിള, യു എയിലാണ് അദ്ദേഹം ഉള്ളത്, അബുദാബി ഭാഗത്ത്. അങ്ങനെ താതങ്ങളാണ് നിക്കായി വന്നത്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞു? താജുൽ ഉലമാ, അവിടുത്തെ മഹത്വം ഇങ്ങനെ പറയുന്നു താജുൽ ഉലമാ. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മുന്നിൽ ഉപ്പ് വെക്കണം, ഉപ്പ് വെച്ചില്ലെങ്കിൽ താജുൽ ഉലമാക്ക് ദേഷ്യം വരും. ഭക്ഷണം കഴിക്കുന്ന മുമ്പ് അങ്ങനെ രണ്ട് കാര്യം, ഭക്ഷണത്തിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഭക്ഷണത്തിന് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പിന്നെ പിന്നെ. അങ്ങനെ ചെയ്താൽ, രണ്ട് കാര്യം ചെയ്താൽ ഒറ്റ ഭക്ഷണം കഴിക്കുന്നതിന് പേടിയില്ല. ചില ആളുകൾക്ക് വല്ലാതെ പേടിയാണ്,
വേദന പോയടം പേടിയാണ്, വേറെ സ്ഥലത്ത് പേടിയാണ്. എന്താ ഇതിൽ വല്ലത് ഇട്ട് തന്നിനോ നല്ലട്ടോ. നമ്മളിപ്പോ വന്നപ്പോ സലാമത്തിന്റെ വീട്ടില് നല്ല ഭക്ഷണം കഴിച്ചു. അല്ലാഹു തആല അവർക്കൊക്കെ സ്വർഗത്തിന്റെ ആഹാരം കൊടുക്കട്ടെ. ആ സഹോദര വീട്ടിൽ ഉമ്മമാർക്ക് സഹോദരന്മാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മൾ ഈ പരിപാടി ഇവിടെ നടക്കാൻ ഇത്രയും വിശാലമായ സ്ഥലം തന്നത് അദ്ദേഹത്തിന്റെ ബാപ്പയാണ്. നല്ലൊരു സ്വഭാവക്കാരനാണ് അദ്ദേഹത്തിന്റെ ബാപ്പ. തങ്ങളോടും നമ്മളൊന്നുമല്ല, നമ്മളൊക്കെ മുത്താലിമീങ്ങളാണ്. മുത്താലിമീങ്ങളായി നമ്മളൊക്കെ സംസാരിക്കുന്ന വളരെ കുണിച്ചിട്ടാണ്. നല്ല ഹുസ്നുൽ ഖുൽഖി, തഖ്വന്റെ കൂടെ ഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവം അദ്ദേഹത്തിന്റെ ബാപ്പാനെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഈ സദസ് ഇവിടെ നമുക്ക് വാലിന് ഈ സ്ഥലം വിട്ടതെന്ന് അത് അദ്ദേഹമാണ്. എനിക്ക് സന്തോഷമായി, കൂടുതൽ റിബുത്തത്വമായി, അസൂയായി എന്നറിയില്ല, റിബുത്തത്തായി. എന്താ റിബുത്തത്താൻ കാരണം? കാരണം ഞാൻ വാല് പറഞ്ഞാൽ എനിക്ക് വാല് പറഞ്ഞ കൂലിയെ കിട്ടൂ, നിങ്ങൾ വാല് കേട്ടാൽ നിങ്ങൾക്ക് വാല് കേട്ടതിന്റെ കൂലിയെ കിട്ടൂ, വാല് പറഞ്ഞ കൂലി നിങ്ങൾക്ക് കിട്ടൂല. പിന്നെ ഞാൻ വാല് പറയുന്നത് കൊണ്ട്, വാല് പറയുന്നതിനെ കേൾക്കുന്നത് കൊണ്ട്, എനിക്ക് കേൾവിയും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഏതായാലും എനിക്ക് രണ്ടു കൂടി കിട്ടൂന്നല്ലോ. അതേസമയത്ത് ഇവിടെ ഞങ്ങളെ സലാമത്തിന്റെ ഉപ്പാക്ക് ഇബ്രാഹിം അല്ലേ, അൽഹംദുലില്ലാഹ്, അയാൾക്ക് വാല് പറഞ്ഞ അവിടുത്തെ ഉസ്താദ് അല്ലേ, അൽഹംദുലില്ലാഹ്, കൊറേ കൊല്ലത്തെ ഉസ്താദാണ്. അപ്പോ അപ്പൊ ഇവിടെ വാല് പറഞ്ഞ കൂലിയും കിട്ടിയ അയാൾക്ക്. സുബ്ഹാന ജല്ലാലു, മൂപ്പർ ഇവിടെ വീട്ടിലായിരിക്കും അല്ലെ, വീട്ടിലായിരിക്കും, പക്ഷെ വാല് പറയുന്നില്ല, എന്നാലും വാല് പറഞ്ഞ കൂലിയുണ്ട്. വാല് സദസ്സിൽ നിങ്ങളൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒരാംശം മൂപ്പർ കിട്ടുന്നത്. എന്താ കാര്യം? കാരണം ഈ സ്ഥലം വിട്ടതെന്നത് അയാളാണ്. അതാണ് സ്ഥലം വിട്ടതെന്നാലുള്ള വലിയ പവർ. ഇവിടെ നബി തങ്ങളെ മധു പറയുന്നുണ്ട്, അല്ലാത്ത കാര്യം പറയുന്നുണ്ട്. നബി തങ്ങളെ മധു പറയാനായി ഒരു സ്ഥലം വിട്ടുകൊടുത്താൽ നബിതങ്ങളെ പേരമക്കളെ കൂട്ടത്തിൽ ഒരു സയ്യിദ് വരുമ്പോ ആ സയ്യിദ് ഇരിക്കാൻ ഒരു സ്ഥലം വിട്ടുകൊടുത്താൽ ഹസറഹുല്ലാഹു മഅ നബിയീന വശ്ശുഹദാഇ വസ്സിദ്ദീഖീന വസ്സാലിഹീൻ, അംബിയാക്കളെ കൂടെ, സുഹദാക്കളെ കൂടെ, സിദ്ദീഖീങ്ങളെ കൂടെ, സാലിഹീങ്ങളെ കൂടെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അയാളെ ഒരുമിച്ച് കൂട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരന്മാരെ, അപ്പോ താജുല്ലമ പറഞ്ഞ രണ്ട് കാര്യം, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിൽ ഒരു പേടി പേടിക്കണ്ട. എന്താറിയോ? ഒന്ന്, ഭക്ഷണത്തിന് മുമ്പ് കുറച്ച് ഉപ്പ് കഴിക്കണം. ഈ തങ്ങളോട് പറയാം, ഭക്ഷണം കഴിക്കുന്ന മുമ്പ് കുറച്ച് ഉപ്പ് ഉപ്പ് കഴിക്കണം. ഉപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാതെ കഴിക്കണം കേട്ടോ, വല്ലാതെ ബി പി കൂടും. അല്ലാഹു സലാമത്താക്കി തരട്ടെ. വല്ലാതല്ല, ഒന്ന് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ നക്കി നോക്കിയാൽ മതി. പിന്നെ ചില ആളുകൾ പറയും, അതിന് എന്തിനാ ഉപ്പ് തൊടേണ്ട ആവശ്യം, അത് ഭക്ഷണത്തിന് തന്നെ ഉപ്പില്ലേ, പിന്നെ എന്തിനാ ഉപ്പ് മുമ്പ് കഴിക്കേണ്ട ആവശ്യം? അതങ്ങനല്ല, അത് ചിലത് അതിന്റെ 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 അതിന്റേതായ ശൈലിയിൽ തന്നെ കഴിക്കണം. അപ്പൊ ഉപ്പ് എന്ന് പറയുമ്പോ ഉപ്പ് തന്നെ കഴിക്കണം. ഉപ്പ് ചേർത്തിയ ഭക്ഷണം, ഭക്ഷണത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനല്ല, ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പ് തന്നെ. അപ്പൊ തുടക്കത്തിൽ കുറച്ച് ഉപ്പ്, എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷം മൂന്ന് പ്രാവശ്യം ലീലാഫി ഖുറൈശിൻ ലീലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ യത്അമഹും മിൻ ജൂഇ വആമനഹും മിൻ ഖൗഫ്. ആ സൂറത്ത് മൂന്ന് തവണ ഓതണം. അത് താജുല്ലുൽ ഉലമ മാത്രം പറഞ്ഞതല്ല, ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതനുണ്ട് ശൈഖ് അബ്ദുർ റഹ്മാൻ സഫൂരി റളിയല്ലാഹു അൻഹു. മഹാനവരുകൾക്ക് സ്വന്തം ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് നുസ്ഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസ്. ആ കിതാബിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരാൾ മൂന്ന് തവണ ലീലാഫി ഖുറൈശിൻ സൂറത്ത് ഓതിയാൽ ആ ഭക്ഷണത്തിൽ അതാ കൈവശമുണ്ടെങ്കിലും ആ ഭക്ഷണത്തിൽ വശമുണ്ടെങ്കിലും ആ മനുഷ്യന്റെ ശരീരത്തിൽ അത് കൊള്ളൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ചിലപ്പോ നല്ല ദേഷ്യം ഉണ്ടാവും അല്ലേ, ചില ആളുകൾക്ക് വല്ലാത്ത വിഷമാണ് താജുൽ മംഗ് ദേഷ്യം വരുമ്പോ. അങ്ങനല്ല, നബിതങ്ങൾക്കും വിഷമം ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ചില സമയത്ത് അവിടുത്തെ മുഖം വിവരണമായിട്ട് വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പല കിതാബുകളിൽ കാണാൻ കഴിയും. താജുലമൊക്കെ എത്ര ദേഷ്യം വന്നാലും ആ ദേഷ്യം വരുന്നതിന് ഇടയ്ക്ക് ഒരു കുട്ടിനെ കണ്ടാൽ, ഒരു ചെറിയ കുട്ടിനെ കണ്ടാൽ ആ കുട്ടി അടുത്തേക്ക് എല്ലാ ദേഷ്യം പോയി. ആ കുട്ടി അടുത്തേക്ക് വിളിച്ചിട്ട് തലയിൽ കൈവച്ചപ്പം മന്ത്രിച്ചു കൊടുക്കൂ, പോയിക്കോ എന്ന് പറയും. കുട്ടിനെ കാണുമ്പോ എല്ലാ ദേഷ്യം പോയി. സ്വഭാവമാണ് അല്ലേ. സുബ്ഹാന ജല്ലാലു, നമുക്കെങ്കിലും ഒരു കുട്ടി നടന്നു പോകും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ, സലാം എനിക്കോട് സലാം പറയാ, ഞാൻ വലിയ ആളല്ലേ. അതല്ല, താജുൽ ഉലമ അവിടുത്തെ ഹുസ്നുൽ ഖുൽഖി സൽ സ്വഭാവമാണ് കേട്ടോ. അതാണ്
അതാണ് സൽസ്വഭാവം വളരെ പ്രധാനമാണ്. ഓ ഉമ്മമാരെ, സ്വന്തം മരുമക്കളോട് സൽസ്വഭാവം വേണം. നിങ്ങളെ മരുമക്കൾ മകന്റെ ഭാര്യമാര്, അത് ഏതോ ഒരു വീട്ടിലെ പെണ്ണാണെന്ന് കരുതിയിട്ട് നിങ്ങളെ മരുമക്കളെ വേദനിപ്പിച്ചുകൂടാ. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരു സഹോദരി വേദനയോടെ വിളിച്ചു. എന്തിനാണ് വിളിച്ചത് ഉസ്താദേ? നിങ്ങളെ വാല് എന്റെ അമ്മോശനെ നന്നായി കേൾക്കുന്നുണ്ട്. എന്റെ അമ്മോശന്റെ മൊബൈലിൽ ഏകദേശം നിങ്ങളെ വാലിന്റെ ക്ലിപ്പ് തന്നെയാണ്. പക്ഷെ വാല് കേട്ടിട്ട് എന്താ കാര്യോ? നിങ്ങളെ വലിയ അഭിമാനിയാ പറഞ്ഞു നടക്കുന്നത്, പക്ഷേ എന്നോട് തീരെ ശരിയില്ല. എന്താ പ്രശ്നോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വാതില് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും സ്വന്തം മരുമകളെ സ്നേഹിക്കണമെന്നത് പറയണം. എന്നാ പിന്നെ അതും കൂടി ക്ലിപ്പായി കേസോസിയാറുകാർ പിടിച്ചിട്ട് അത് ക്ലിപ്പായിട്ട് എന്റെ ഉപ്പാന്റെ, അതേ എന്റെ കാക്കാന്റെ അമ്മോസന്റെ മൊബൈലിൽ അങ്ങ് വന്നാൽ ചിലപ്പോ എന്നോട് സ്നേഹമുണ്ടാകാൻ അതൊരു കാരണമാകുമല്ലോ. എന്നിട്ട് ഈ സഹോദരി വളരെ സങ്കടത്തോടെ പറയണം, ഉസ്താദേ ഏതുവരെ എന്നറിയോ? ഒരു തവണ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാമതായി വീണ്ടും ഞാൻ ഭക്ഷണം കഴിച്ച എന്നോട് ഇങ്ങോട്ട് ചോദിക്കോ, നിന്റെ ബാപ്പ ആര് കൊണ്ടുവന്നോ? സുബ്ഹാനല്ലാഹ്, മകന്റെ ഭാര്യ ഒരിക്ക കഴിച്ചിട്ട് രണ്ടാമതായി ചോറിട്ടങ്ങ് കഴിച്ചാൽ അമ്മോശൻ മകന്റെ ബാപ്പ മകന്റെ ഭാര്യയോട് ചോദിക്കാണ്, നിന്റെ ബാപ്പ ആര് കൊണ്ടുവന്നിടുവോ? തിരക്കടിയിൽ ഒരു കാര്യം ചെയ്തു, നിന്റെ ബാപ്പാനോട് ആര് കൊണ്ടിടാൻ വേണ്ടി പറഞ്ഞോ? സുബ്ഹാനല്ലാഹ്, കേട്ടാൽ പോരാ, വാലിന്റെ സദസ്സിൽ വന്നിരുന്നാ പോരാ, വാല് പറഞ്ഞാ പോരാ, നിസ്കരിച്ചാൽ പോരാ, ഖുർആൻ ഓതിയാൽ പോരാ, സലാത്ത് ചൊല്ലിയാ പോരാ, ദിക്ര ചൊല്ലിയാ പോരാ, സദഖ ചെയ്താൽ പോരാ, ഹജ്ജ് ചെയ്താൽ പോരാ, ഉംറ ചെയ്താൽ പോരാ. വഹുസ്നുൽ ഖുലുഖി, എല്ലാവരോടും സൽസ്വഭാവത്തിൽ പെരുമാറണം. ഉസ്താദിന് ശിഷ്യന്മാരോട് സൽസ്വഭാവം ഉണ്ടാകണം, ശിഷ്യന്മാർക്ക് ഉസ്താദിനോട് സൽസ്വഭാവം ഉണ്ടാകണം. ഓ മക്കളെ, മാതാപിതാക്കളോ സൽസ്വഭാവം ഉണ്ടാകണം. സ്ഥാപനം നടത്തുന്നവർ സ്റ്റാഫുകളോട് സൽസ്വഭാവികളാകണം. ഞാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏത് സമയത്തും ചൊടിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു പോകരുത്. ഞാൻ ചുരുക്കട്ടെ പറഞ്ഞു വന്നത്, സഹോദരന്മാരെ, ബറാഅത്തിന്റെ രാവിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തില്, അല്ലാഹ് ഒരിക്കലും പരിഗണിക്കൂല എന്ന് പറഞ്ഞ കൂട്ടത്തില് നാലാമതായി പറയപ്പെട്ട വിഭാഗമാണ് വലാ ഇലാ ഖാത്വി റഹീം. കുടുംബ ബന്ധം മുറിച്ചവരില്ലയോ, അവരിലേക്ക് അല്ല നോക്കൂല. ബറാഅത്തിന്റെ രാവിൽ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കാണ്, പക്ഷെ ഇച്ചങ്ങായി കുടുംബ ബന്ധം മുറിച്ചവനാണ്, എന്നാൽ അവനിലേക്ക് അല്ലാഹ് നോക്കൂല, അവന്റെ ദോഷം അല്ലാഹ് പൊറുക്കൂല. ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കുന്നവരാകരുത്. ഓ ജനങ്ങളെ, റമദാൻ വരികയാണ്, ആ റമദാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹ് കബൂൽ ചെയ്യണോ? നിബന്ധനയാണ് കുടുംബ ബന്ധം മുറിക്കാത്തവരാണെങ്കിൽ ആ കുടുംബ ബന്ധം മുറിക്കരുത്. കുടുംബ ബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ദുആക്ക് നേതൃത്വം കൊടുക്ക. മദീനത്തെ പള്ളിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആക്ക് നേതൃത്വം കൊടുക്ക. ആ ദുആക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ചോദിച്ചു ഒറ്റ ചോദ്യം, ദുആക്കാൻ പോവാണ്, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ ഒരാളങ്ങ് കൈവക്കി, ഒരാളങ്ങ് കൈവക്കി പറഞ്ഞു, ഹാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, അന ഖദ് ഖതഅ്തു റഹിമി, തീർച്ചയായും ഞാൻ എന്റെ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട്, ഞാനുണ്ട് നബിയേ. നബി സല്ലല്ലാഹു പറഞ്ഞു, ഉഖ്റുജ്, പോയിക്കോ. ഇയാൾ കൈപൊക്കിയത് ഇയാൾക്ക് സമ്മാനം കിട്ടുന്ന എഴുതിട്ടാ, പക്ഷെ കൈപൊക്കിയപ്പോഴേക്ക് വലിയ വിഷമത്തിൽ അയാൾ കുടുങ്ങിയത്. അയാളോട് മുത്തനബി തങ്ങൾ പറഞ്ഞു, ഉഖ്റുജ് അൻ ഹാദിൽ മസ്ജിദ്, ഈ പള്ളിയത്തോട് പുറത്തേക്ക് പോയിക്കോന്ന്. എന്താ കാരണം? അയാൾ ഇങ്ങനെ പോകുന്നില്ല, പോകാതിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നിങ്ങൾ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്തേ കാരണോ? കാരണം ഒരാൾ ഒരു സദസ്സിന് ദ്വാർക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾക്കിപ്പോ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പറഞ്ഞ് ദ്വാർക്കാനുണ്ട്, നിങ്ങളെങ്കിലും സദസ്സിൽ നിന്ന് എണീറ്റ് പോയിട്ടില്ലാതെ കണ്ടാൽ ഞങ്ങൾ എത്ര ദ്വാർന്നാലും എത്ര മഹാന്മാര് സദസ്സിലുണ്ടായാലും കുടുംബ ബന്ധം മുറിച്ചവൻ സദസ്സിലുണ്ടോ ആ സദസ്സിൽ വെച്ച് ദ്വാർന്നാൽ ആ ദ്വാർ റബ്ബ് സ്വീകരിക്കും എന്ന് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് അങ്ങ് വയ്ക്കോ. ഓ ഈമാനുള്ള ജനങ്ങളെ, ആയുസ് വർദ്ധിക്കണ്ടേ? ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആയുസ് വർദ്ധിക്കണമെന്ന് എന്താ ചെയ്യേണ്ട വഴി? ചില സൽക്കർമ്മങ്ങളുണ്ട്, ആ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു തആല ആയുസ് അങ്ങ് വർദ്ധിപ്പിച്ചു തരും. അതിന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി സിറപ്പ് വാങ്ങിട്ട് കുടിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല, ടാബ്ലറ്റോ ക്യാപ്സ്യൂലോ കഴിച്ചിട്ട് കാര്യമില്ല, ആയുസ് കൂടാൻ നല്ലൊരു വഴി നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല റിസ്ക് വേണമെന്ന് ഉദ്ദേശമുണ്ടോ, ആയുസ്സിൽ വർദ്ധനം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ, ചെയ്യട്ടെ. കുടുംബ ബന്ധം ചേർക്കട്ടെ, കുടുംബ ബന്ധം മുറിക്കാൻ നിക്കല്ലേ, കുടുംബ ബന്ധം ചേർത്താൽ അറിയാതെ അല്ലാ റിസ്ക് കൊടുക്കുന്നു, അറിയാതെ അല്ലാ ആയുസ് വർദ്ധിപ്പിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഒന്ന് രണ്ട് മൂന്ന് 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 വിഭാഗങ്ങളായി ഇപ്പൊ പറഞ്ഞത്. ഇനി മൂന്ന് വിഭാഗങ്ങൾ ബാക്കിയുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഇനി നാലാമത്തെ വിഭാഗം ആരാണ്? ബറാഅത്തിന്റെ രാവിൽ എല്ലാവരെയും അല്ലാഹു തആല പരിഗണിക്കുന്ന അന്നത്തെ രാത്രി അല്ലാഹു തആല നാലാമത്തെ ഒരു വിഭാഗത്തെ തീരെ പരിഗണിക്കൂല. അവനന്ന് എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. അവൻ ആരാണെന്നറിയോ? വലാ ഇലാ മുസ്ബിലീൻ സുബ്ഹാന ജല്ല ജലാലുഹു. അതേ പാന്റ് ധരിച്ച് പോകുമ്പോ, തുണി ഉടുത്തിട്ട് പോകുമ്പോ, ഞെരിയാണിക്ക് താഴെ പാന്റ് വലിച്ചു കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരനില്ലേ, ഞെരിയാണിക്ക് താഴെ തുണി വലിച്ചു കൊണ്ടുപോകുന്ന ബാപ്പയില്ലേ, ആ ബാപ്പക്ക് അല്ലാഹു തആല ബറാഅത്തിന്റെ രാവിലെ പൊറുക്കൂല. ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഒരു പാന്റ് അങ്ങ് ധരിച്ചാൽ പിന്നെ എല്ലാ ചില മുസ്ലിം ചെറുപ്പക്കാർ ആ പാന്റ് അങ്ങ് ധരിച്ചു പോയി. എന്താണ് കാരണം? കാരണം അവനാണ് പാന്റ് ആ പാന്റ് ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതേ പാന്റ് ഞാൻ ധരിക്കട്ടെ എന്ന് കരുതിയിട്ട് പാന്റ് ധരിക്കാണ്. അവിടെ ആലോചിക്കണം, ഞെരിയാണിക്ക് താഴെ നിങ്ങൾ വലിച്ചു കൊണ്ടുപോയോ? ബറാഅത്തിന്റെ രാവിലല്ല പൊറുക്കൂല. അതുകൊണ്ടല്ലേ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ لا ينظر الى من جر ازاره بطرا. ഖിയാമത്ത് നാളിലെത്തുമ്പോ ചിലയാളുകളെ അല്ലാഹു തആല അനുഗ്രഹം കൊണ്ട് പരിഗണിക്കും. സൽക്കർമ്മങ്ങൾ ഇല്ലാന്ന് കണ്ടാൽ തന്നെ, ഇബാദത്ത് കുറവായാൽ തന്നെ, ചില പ്രവർത്തനം കൊണ്ട് അല്ലാഹു തആല ചിലരെ സ്വീകരിക്കും. ആ സമയത്ത് ഒരിക്കലും അല്ലാഹ് ഒരിക്കലും ഖിയാമത്ത് നാളിൽ പരിഗണിക്കാത്ത ഒരുത്തനുണ്ട്. അതാരാണ്? മൻജറ ണിക്ക് താഴെ തുണി വലിച്ചു കൊണ്ടുപോകുന്ന ബാപ്പയുണ്ടോ? അതും വലിച്ചു കൊണ്ടുപോകണ്ട എന്ന് വാല് പറഞ്ഞതിന് ശേഷം അത് കേട്ടിട്ടും ധിക്കാരത്തോടെ നെരിയാണിക്ക് താഴെ തുണി വലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? അതേ മുണ്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? ഖിയാമത്ത് നാളിൽ അത്തരക്കാരിലേക്ക് അല്ലാ നോക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അഞ്ചാമത്തെ വിഭാഗം ആരാണ്? സ്വന്തം മാതാപിതാക്കളിലേക്ക്, അതേ മാതാപിതാക്കളിലേക്ക് ഗുണം ചെയ്യാത്ത മക്കളുണ്ടോ? ചില ആളുകൾ വലിയ നല്ലവരാണ്, തങ്ങന്മാരെ നന്നായി ബഹുമാനിക്കും, ആലിമീങ്ങളെ നന്നായി ബഹുമാനിക്കും, പക്ഷേ ഉമ്മാനെ പരിഗണിക്കൂല, ബാപ്പാനെ പരിഗണിക്കൂല, മാതാപിതാക്കളെ പരിഗണിക്കാൻ വനാണോ? അവനിലേക്ക് അല്ലാഹു തആല ഒരിക്കലും നോക്കൂല. അതേ ബറാഅത്തിന്റെ രാവിലെ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമ്പോ അച്ഛനായിക്ക് അല്ലാഹു പൊറുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണം. ഓ കോളേജിൽ പഠിക്കാൻ പോകുന്ന യുവതികളെ, ഉമ്മാനെ ധിക്കരിച്ചിട്ട് ബാപ്പാനെ ധിക്കരിച്ചിട്ട് കണ്ടുകിട്ടിയ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പ്രണയിച്ച് അവന്റെ പിന്നാലെ പോകല്ലേ. ഉമ്മാനെ കൈവിട്ടു പോയാൽ, ബാപ്പാനെ കൈവിട്ടു പോയാൽ, എത്ര വലിയ വാദ പറയുന്ന മുസ്ലിയാരാണെങ്കിലും, എത്ര വലിയ മഹാനാണെങ്കിലും,
വിളിക്കും. കാരണം ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാകേണ്ടത് ഉമ്മാനോടാണ്, ബാപ്പാനോടാണ്. അതുകൊണ്ടല്ലേ ബാപ്പാക്ക് ചെലവിന് കൊടുക്കാത്ത മക്കളില്ലേ? സുബ്ഹാനല്ലാഹ്. ഭാര്യക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കൊടുക്കൂ, സ്വന്തം മക്കൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കൊടുക്കൂ, അതേസമയത്ത് സ്വന്തം ബാപ്പാക്ക് ചെലവിന് കൊടുക്കാത്ത മക്കളില്ലേ? ബാപ്പാക്ക് ചെലവിന് കൊടുക്കൽ പ്രായപൂർത്തിയായ മക്കൾക്ക് നിർബന്ധമാണ്. ആ ആൺമക്കൾ ബാപ്പാക്ക് ചെലവിന് കൊടുക്കണം. ആ ബാപ്പാക്ക് ചെലവിന് കൊടുത്തില്ലെങ്കിൽ നിന്റെ സമ്പത്തിൽ ബർക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു ബാപ്പാനോട് ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടതെന്ന് നിയമം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. മകനും ബാപ്പയും ഒന്നിച്ച് നടക്കുമ്പോൾ ബാപ്പാന്റെ നേരെ മുന്നിൽ മകൻ നടക്കാൻ പാടില്ല, ബാപ്പാന്റെ ഇടതുഭാഗത്തും നടക്കാൻ പാടില്ല. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, നടക്കേണ്ടത് എവിടെയാണ്? ഒന്നിരിക്കലോ ബാപ്പാന്റെ നേരെ വലതുഭാഗത്താണ്, അല്ലെങ്കിൽ ബാപ്പാന്റെ നേരെ പിന്നിലാണ്, അല്ലാതെ ബാപ്പാന്റെ മുന്നിൽ നടക്കാൻ പാടില്ല. അപ്പൊ ബാപ്പാനേക്കാളും നീ വലിയവനായി എന്ന ചിന്ത വന്നു പോകൂ, അവിടെ നടക്കാൻ പാടില്ല. പിന്നെ മകനിരിക്കേണ്ടതായ സ്ഥലമുണ്ട്, മകനിരിക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ മകൻ തന്നെ ഇരിക്കണം. അവിടെ പിന്നെ ബാപ്പ പോയിട്ടിരിക്കാൻ പാടില്ല, ഇരിക്കണം സ്ഥലം പറഞ്ഞു. അതേതാ സ്ഥലം? കല്യാണത്തിൽ നിന്ന് പുതിയാപ്പിളക്ക് വെക്കുന്ന ഒരു കസേരല്ലേ, പുതിയാപ്പിളക്കായിട്ട് കസേരയുണ്ട് അല്ലേ. തൊട്ടപ്പുറത്ത് പുതു മണവാട്ടി, ഇവിടെ എന്താ പറയുന്ന കാര്യം കേട്ടോ, നമ്മളെ ഭാഗത്തൊക്കെ പുതിയ പെണ്ണു പറയും. അപ്പൊ പുതിയ പെണ്ണിന് വെക്കുന്ന ഒരു കസേരയുണ്ട്, അപ്പൊ പുതിയ പെണ്ണിന് ഒരു കസേര അടുത്തുണ്ട്, പുതിയാപ്പിള കസേര ഇപ്പോഴുണ്ട്. പുതിയ പെണ്ണ് ആ കസേര ഇരുന്നിരിക്കാ, എന്നാൽ പുതിയാപ്പിള അടുത്ത കസേരയിൽ ഇരിക്കണം. എന്നാൽ അവിടെ പോയിട്ട് ഇത്ര വലിയ കസേരയിൽ നീ അല്ല ഇരിക്കേണ്ടത്, ബാപ്പ ഞാനാണ്. ബാപ്പാക്കല്ലേ പോകാനായിട്ട് ബാപ്പ പോയിട്ട് പുതിയ പെണ്ണിന്റെ അടുത്ത് ബാപ്പ ഇരിക്കാൻ പാടില്ല. ബാപ്പാന്റെ മരുമകളാണ്, ബാപ്പാന്റെ മരുമകളാണ്. സുബ്ഹാന ജലാലു. ഏതുവരെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ, ഭാര്യനെ തൊട്ടാ ഉതു മുരിയും, ഭാര്യന്റെ ഉമ്മാനെ തൊട്ടാലോ ഉതു മുരിയില്ല, ഭാര്യനെ തൊട്ടാ ഉതു മുരിയും. ഇപ്പൊ ഞാന് എന്റെ ഭാര്യനെ ഓളെ പോയി തൊട്ടാൽ ഉതു മുരിയും, ഭാര്യന്റെ ഉമ്മാനെ തൊട്ടാലോ, എന്റെ അമ്മായിമനെ തൊട്ടാലോ ഉതു മുരിയില്ല. എന്താ കാരണം? അമ്മായിമ്മ ഉമ്മാന്റെ സ്ഥാനത്താണ്, ഉമ്മാനെ തൊട്ടാ ഉതു മുരിയില്ലല്ലോ മനുഷ്യ. എന്നാൽ അമ്മായിമ്മ ഉമ്മയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാദം കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ സ്വന്തം അമ്മായിമ്മമാരെ നിങ്ങൾ അമ്മായിന്ന് വിളിക്കാൻ പാടില്ല. പിന്നെന്താ വിളിക്കണം? ഉമ്മ. അപ്പൊ പിന്നെ ഒരു ചോദ്യമാണ്, കൺഫ്യൂഷൻ ആവൂലേ? എന്താ കൺഫ്യൂഷന്? സ്വന്തം ഉമ്മയും ഉമ്മയാണ്, ഭർത്താവിന്റെ ഉമ്മയാണ്. എന്നാ പിന്നെ ഒരു കാര്യത്തിന്, ഒന്ന് ഉമ്മ ഒന്നാണ്, മറ്റൊന്ന് ഉമ്മ ടു ആണ്. മൊബൈലിൽ നമ്പർ ആഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. മൊബൈലിൽ സ്വന്തം ഉമ്മാനെ നമ്മൾ ഉമ്മ എന്ന് ആഡ് ചെയ്യും, സ്വന്തം അമ്മായിന്റെ നമ്പർ അമ്മായി ആഡ് ചെയ്യും. അമ്മായിമ്മമാരെ നിങ്ങളെ മരുമക്കളെ നമ്പർ മരുമക്കൾ നല്ല ആഡ് ചെയ്യേണ്ടത്. സുബ്ഹാന ജല്ലാലു. സ്വന്തം ഉമ്മയും ഉമ്മയാണ്, ഭർത്താവിന്റെ ഉമ്മയും ഉമ്മയാണ്. ഒന്ന് ഉമ്മ ഒന്നാണ്, മറ്റൊന്ന് ഉമ്മ ടു ആണ്. വിളിക്കുമ്പോ അങ്ങനെ വിളിക്കണമെന്നില്ല, വിളിക്കുമ്പോ അമ്മായിമ്മനെ വിളിക്കുമ്പോ ഉമ്മ ടു ഉമ്മ ടു അങ്ങനെ വിളിക്കണമെന്നില്ല. എന്തായിരുന്നു അവിടെ? പിന്നെ ഉമ്മ വന്നുള്ള ഉണ്ടാവില്ലല്ലോ, ഭർത്താവിന്റെ വീട്ടിൽ ഉമ്മ വന്നുണ്ടാവോ? ഉമ്മ വന്നുള്ളത് ഓളെ വീട്ടിൽ, ഉമ്മാന്റെ വീട്ടിലല്ലേ. അപ്പൊ ഉമ്മ ടു അവിടെ ഉണ്ടാവില്ല, ഉമ്മ ഒന്നുണ്ടാവില്ല. അപ്പൊ ഉമ്മ ടു എന്ന് പറയേണ്ട ആവശ്യമില്ല, ഭർത്താവിന്റെ ഉമ്മ എന്ന് വെച്ചാൽ അത് ഭർത്താവിന്റെ ഉമ്മ എന്നതിന്റെ അർത്ഥം. അതേ സമയത്ത് സ്വന്തം മരുമക്കളെ കുറിച്ച്, മരുമക്കൾ നല്ല വിളിക്കേണ്ടത് മക്കളെ നാം വിളിക്കണം. അപ്പൊ മരുമക്കൾക്ക് വലിയ സ്നേഹം ഉണ്ടാവും അമ്മായിമ്മമാരോട്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഒരു വീട്ടിലങ്ങ് പോയപ്പോ ആ വീട്ടിൽ ഒരു ഒരു ഉമ്മാക്ക് മൂന്ന് ആൺകുട്ടികളാണ്, മൂന്ന് ആൺകുട്ടികൾക്ക് മൂന്ന് കല്യാണം കഴിഞ്ഞു, മൂന്ന് മരുമക്കളാ ഉള്ളത്. അപ്പൊ ആ ഉമ്മ, ആ ഉമ്മാക്കുള്ള സ്വഭാവം തരിയോ, ആ ഉമ്മ മൂത്ത മകളെയും കിടാവ് നാം വിളിക്കാം. ബ്യാരിക്കാർത്തി കേട്ടോ, ബ്യാരിക്കാർത്തിയാണ്, നക്കണിക്കാർത്തിയാണ്. അപ്പൊ മകള് ആദ്യത്തെ മകളെ വിളിക്കുന്ന കിടാവു, ആദ്യത്തെ മരുമകളെയും കിടാവു എന്നാണ്. രണ്ടാമത്തെ മരുമകളെയും കിടാവ്, മൂന്നാമത്തെ മരുമകളെയും കിടാവു എന്നാണ്. അപ്പൊ ഞാനിങ്ങനെ സംശയം വന്നപ്പോ ഞാൻ ചോദിച്ചു, കൺഫ്യൂഷൻ ആവൂലെ, കിടാവുന്ന മൂന്ന് കിടാവ് വിളിച്ചപ്പോ ഒന്ന് ചോന്നാക്കിയാലോ അല്ല. അപ്പൊ ഒന്ന് വലിയ കിടാവ്, മറ്റൊന്ന് മധ്യത്തെ കിടാവ്, മറ്റൊന്ന് ലാസ്റ്റത്തെ കിടാവ്, അങ്ങനെ പറയാം. മൂത്ത മകന്റെ ഭാര്യ മൂത്ത കിടാവ്, വലിയ കിടാവ്. ഇടയിലെ മകന്റെ ഭാര്യക്ക് നടുവത്തെ കിടാവ്, അതുപോലെ അവസാനത്തെ ഭർത്താവ് പിന്നെ മകന്റെ ഭാര്യക്ക് ലാസ്റ്റത്തെ കിടാവു, അങ്ങനെ പറയാം. അപ്പൊ കിടാവു അത് സ്നേഹമാണ്, സ്വന്തം മക്കളെ പോലെ കാണണോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയം മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പൊ ബാപ്പാനെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? ആ ബാപ്പ നടക്കുമ്പോ ബാപ്പാന്റെ മുന്നുകൂടെ നടക്കാൻ പാടില്ല, ബാപ്പാന്റെ പിന്നിലോ ബാപ്പാന്റെ വലതുഭാഗത്തെയോ നടക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വന്തം ഉമ്മാനെ പരിഗണിക്കണം. ഓ ചെറുപ്പക്കാരോ, കല്യാണം കഴിക്കുന്ന വരെ ഉമ്മാനോട് വലിയ സ്നേഹമാണ്. കല്യാണം കഴിച്ചാലോ പിന്നെ ഉമ്മാനോട് നേരത്തെയുള്ള സ്നേഹം പറഞ്ഞു പോയി, അങ്ങനെ ആകാൻ പാടില്ല. കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഉമ്മാനോടുള്ള സ്നേഹം ഉമ്മാനോടുള്ള സ്നേഹം തന്നെയാകണം. ഏതുവരെ നിങ്ങൾക്കറിയോ മഹാന്മാർ പഠിപ്പിച്ചത് എന്താണ്? വീട്ടിൽ അങ്ങ് കയറി വന്നാൽ ആദ്യമായി നീ നോക്കേണ്ടത് ഉമ്മാന്റെ മുഖമാണ്. ഉമ്മ ഉമ്മ തന്നെയാണ്. ഇത് ഉമ്മാൻ ഉമ്മാക്കും മരുമകൾക്കും ഉമ്മാക്കും ഭാര്യക്കിടയിൽ പ്രശ്നം തുടങ്ങി. അതിന് പ്രശ്നം തുടങ്ങാൻ കാരണം ആരാണ്? കാരണം മകനായ നീയാണ്. എന്താ കാരണം? കാരണം നീ വീട്ടിൽ വന്ന ഉടനെ ഉമ്മ വീട്ടിന്റെ വാതിൽക്കൽ തന്നെ ഉണ്ടെങ്കിൽ ഉമ്മാനെ നോക്കാതെ നീ നേരെ ഓളടുത്തേക്ക് അടുക്കളയിലേക്കാ പോവാ. അപ്പൊ ഉമ്മാക്ക് മനസ്സിലൊരു സംശയം തോന്നാതിരിക്കോ. എന്താ സംശയം? സംശയം മറ്റൊന്നുമല്ല, ഇച്ചങ്ങായി ഇതുവരെ എന്നെ നല്ലവണ്ണം പരിഗണിച്ചവനാണ്. ഇപ്പൊ ഓള് വന്നപ്പോഴേക്ക് ഓളെന്തോ ഭസ്മ ചൊരിച്ചതാണ്. ഇപ്പൊ എന്നോടുള്ള സ്നേഹമൊക്കെ ഓളോട് പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവർത്തനം മകന്റെ ഭാഗത്തു നിന്നുണ്ടായി കൂടാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഉമ്മാനെ ബഹുമാനിക്കണം. ഭാര്യ മൊബൈൽ റീചാർജ് ചെയ്യണം എന്ന് പറയുമ്പോ റീചാർജ് ചെയ്യും പെട്ടെന്ന്. ചിലപ്പോ അവിടെ ഇല്ലെങ്കിലും ഫോൺ വിളിച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറയൂ. ഉമ്മ വിളിച്ചാലോ പറയൂ, ഞാൻ കടകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ്, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്, ഞാൻ നാളെ ചെയ്താലോ ഉമ്മ. അങ്ങനെ ആകരുത്. ഉമ്മാനെ പരിഗണിക്കണം, ഉമ്മാനെ സ്നേഹിക്കണം. ഉമ്മാനെ ബഹുമാനിക്കാത്തവനാണെങ്കിൽ അല്ലാഹു ബറാത്തിന്റെ രാവിലെ പൊറുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അവസാനം പറഞ്ഞ ഒരൊറ്റ വിഭാഗമാണ്, അഞ്ച് വിഭാഗമായി. ആറാമത്തെ വിഭാഗം ബറാഅത്തിന്റെ രാവില് അല്ല പരിഗണിക്കാത്ത ആറാമത്തെ വിഭാഗം, വലാ ഇലാ മുദ്മിനി ഖംറ്, നിത്യവായും കണ്ണു കുടിക്കുന്ന മദ്യപാനിയില്ലേ. എത്ര ചെറുപ്പക്കാരാണ് ഈ സമുദായത്തിൽ മദ്യപാനികൾ ഉള്ളത്. അങ്ങനെ കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ ഓ ഈമാനുള്ള ജനങ്ങളെ, ആ കള്ളുകുടിയ തൗബ ചെയ്യാതെ ആ ബറാഅത്തിന്റെ രാവിലെ എത്ര കണ്ട് ഇബാദത്ത് എടുത്താലും ആ ഇബാദത്ത് അല്ല സ്വീകരിക്കൂല. അല്ല പൊറുക്കുന്നവരെ കൂട്ടത്തിൽ ഇവർക്കല്ല പൊറുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബറാഅത്തിന്റെ രാവിലെ അല്ലാഹു തആല എല്ലാവർക്കും പൊറുക്കുമ്പോ ഒരിക്കലും പൊറുക്കാത്ത ആറ് വിഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആ ആറ് വിഭാഗങ്ങളിൽ പെട്ടവനാണോ നാം എന്ന് ചിന്തിച്ചിട്ട് ഓരോരുത്തരും അതിൽ നിന്ന് മാറി നിന്ന് സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ച് യജമാനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ശ്രമിക്കണേ. അതിനുള്ളതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങള്, അതിനുള്ളതാണ് എസ് വൈ എസ്, അതിനുള്ളതാണ് എസ് എസ് എഫ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദരണീയരായ സയ്യിദവരുകൾ, നമ്മുടെ ആറ് വിഷയം പറഞ്ഞു തീർക്കുമ്പോഴേക്ക് തങ്ങൾ നമ്മുടെ വേദിയിൽ വന്നു. ബിബർക്കത്ത് ബിസ്മില്ലാഹി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ ഉപദേശവും ഭക്തി നിർഭരമായ പ്രാർത്ഥനയും ഒക്കെ ഇവിടെ നടക്കുകയാണ്. സ്വലാത്ത് വാർഷികം കൂടിയാണല്ലോ. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പറഞ്ഞു വെച്ച വിഷയം അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനുള്ള പ്രവർത്തനങ്ങളാകണം. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, അതിനുള്ളതാണ് എസ് വൈ എസ്, അതിനുള്ളതാണ് എസ് എസ് എഫ്. ഇവിടെ എസ് വൈ എസ് എന്ത് ചെയ്തു, എസ് എസ് എഫ് എന്ത് ചെയ്തു, ഒരാളോടും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ അലിക്ക എന്ന് പറയുന്ന ഈ ഒരൊറ്റ യൂണിറ്റിൽ തന്നെ ഒരുപാട് മതപരമായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, കുട്ടികൾക്ക് കൊട വിതരണം നടന്നു. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പുസ്തക വിതരണം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ടീസിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായിക്കൽ, കുട്ടികളെ പഠന രംഗത്ത് പ്രോത്സാഹിപ്പിക്കൽ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സംഘടന. ഞാൻ എന്റെ വാദികൾക്കൊന്ന് ഉമ്മമാരോട് പറയട്ടെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ 12 വയസ്സ് പൂർത്തിയായ ആൺമക്കളാണെങ്കിൽ ആ ആൺകുട്ടികളെ നിങ്ങൾ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിച്ചോളൂ.
എന്തേ കാരണം ഒരു പെണ്ണിന് എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ പറ്റൂല. എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഒരു പെണ്ണിന് കൊടുക്കൂല. കാരണം പെണ്ണ് എന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടവളല്ല. ഇവിടെ ചില ആളുകൾ ജാതക വരുന്നവരുണ്ട് ചില സ്ത്രീകൾ, അതുപോലെ തന്നെ കൊടികെട്ടാനായി ചില സ്ത്രീകൾ വരുന്നവരുണ്ട്, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. അതൊന്നും ഇസ്ലാം അംഗീകരിക്കൂല. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഉമ്മമാരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അത്യാവശ്യത്തിനല്ലാതെ വന്നുകൂടാ. ഇനി വരുമ്പോൾ തന്നെ ശരീരം മുഴുവനും മറക്കാതെ, മുഖം മറക്കാതെ, ഔറത്ത് മറക്കാതെ, മാറി മറക്കാതെ വന്നുകൂടാ. നിങ്ങളെ റോൾ മോഡലായി നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മഹതിയില്ലേ? ഫാത്തിമത്തു സഹ്റാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹുവൻ വഫാത്താകുമ്പോ ഭർത്താവായ അലി റളിയല്ലാഹുവിനോട് നടത്തിയ ഒരുപാട് വസീയത്തുണ്ട്. പറയാൻ കരുതിയതാണ്, ഇപ്പൊ പറയാൻ നേരില്ലാത്ത ഞാൻ ചുരുക്കാണ്. ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാണ്, ഉമ്മമാരും കൂടി ഉൾക്കൊള്ളണല്ലോ ഓരോ കാര്യങ്ങൾ. അതി അവസാനം വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഭർത്താവായ അലി റളിയല്ലാഹുവിനോട് ഭാര്യയായ ഫാത്തിമ ബീവി നടത്തിയ രണ്ട് വസീയത്തിൽ ഒന്നാമത്തെ വസീയത്ത്, ഭർത്താവേ ഞാനങ്ങനെ ഞാൻ മരിച്ച വിവരം നിങ്ങൾ ഫ്ലാഷ് ചെയ്യരുത്, നിങ്ങളത് ബ്രേക്കിംഗ് ന്യൂസ് ആയി പ്രചരിപ്പിക്കരുത്. സുബ്ഹാന ജല്ല ജലാലുഹു, അപകടത്തിൽ മരിക്കുന്നവരെ ഫോട്ടോ ആണാണോ പെണ്ണാണോ നോക്കാതെ അവരെ ഔറത്ത് വരെ വെളിവാകുന്ന വിധത്തിൽ പുറത്ത് കാണുമ്പോ അതിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ചില അഡ്മിൻമാർക്ക് വരെ പണിയില്ലല്ലോ ബ്രേക്കിംഗ് ന്യൂസും എന്നും പറഞ്ഞിട്ട് തോന്നിവാസം കാണിക്കാറില്ലേ? സർവ അഡ്മിൻമാരും ചിന്തിക്കും, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചല്ലോ ഇത് പറയുന്നത്, ചീത്തക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയാണ്. അല്ലാഹ് പൊറുക്കൂല. അത്തരത്തിലുള്ള അപകടത്തിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കാനുള്ളതല്ല. ഫാത്തിമ ബീവിയുടെ ഉപദേശം എന്ന വസീയത്ത് എന്താണ്? ഞാൻ മരിച്ചാൽ മരിച്ച വിവരം ഒരാളോടും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ പല അന്യ പുരുഷന്മാർ ചിലപ്പോ എന്റെ മയ്യത്ത് കാണാൻ വന്നേക്കും, എനിക്കതിഷ്ടമില്ല. ഓ അളിക്കയിലെ സത്യവിശ്വാസികളെ, ഇവിടെ ഒരു അന്യ പുരുഷൻ മരിച്ചാൽ ആ അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ സ്ത്രീകൾ വന്ന് ക്യൂ ആയി നിന്ന് കാണാറുണ്ടോ? ഉമ്മമാരെ, കണ്ണിലെ ഹറാമാണ് ചെയ്യുന്നത്. ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ആ അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷന്മാര് വന്ന് കാണാറുണ്ടോ? കടുത്ത ഹറാമാണ്. അൽ ഐനാനി സിനാഹുമൻ നദുറു, അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷൻ നോക്കിയാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് നോക്കിയാലോ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഫാത്തിമ ബീവി പറയാണ്, എന്റെ മയ്യത്ത് ഒരാളും നോക്കിക്കൂടാ. എന്തേ കാരണം? എന്റെ ഹയാത്ത് കാലത്ത് പോലും ഒരു അന്യ പുരുഷനും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അലിക്കയിലെ പരിസരങ്ങളിലെ ഉമ്മമാരെ, പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഒരു അന്യ പുരുഷൻ പോലും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് വാതിന്റെ സദസ്സിലിരിക്കുന്ന ഉമ്മാക്ക് പറയാ കപ്പാസിറ്റി ഉണ്ടോ? ഇനി രണ്ടാമത്തെ ഉപദേശം വസീയത്ത് എന്താണ്? ഭർത്താവേ ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്തിന് നിങ്ങൾ മറവ് ചെയ്യേണ്ടത് പകലിലല്ല രാത്രി സമയത്താണ്. അതെന്തേ കാരണം? പകലിൽ ചിലപ്പോ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിച്ച കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞ് ആ മയ്യത്തിന് നിങ്ങൾ കബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ മയ്യത്ത് കട്ടിലിൽ നിന്ന് പുറത്തേക്ക് മയ്യത്തെടുത്ത് കബറിലേക്ക് അങ്ങ് താഴ്ത്തുമ്പോ എന്റെ മയ്യത്തിന്റെ ശരീരത്തിന്റെ കട്ടി ചിലപ്പോൾ കഫൻ തുണിയുടെ പുറത്തേക്ക് പ്രകടമായെന്ന് വരൂ. എന്റെ തൊലി കാണൽ മാത്രമല്ല, ആ തൊലിയുടെ കട്ടി പോലും പുറത്തേക്ക് പ്രകടമാകുന്നത് എനിക്കിഷ്ടമില്ല. ഓ ടൈറ്റ് ഫിറ്റ് പർദ ധരിച്ച് വിലസുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ചെറിയ വിലക്ക് വാങ്ങാൻ കിട്ടുമെന്ന് കരുതിയിട്ട് ധരിച്ചാൽ കാലിന്റെ തൊടയുടെ ഭാഗങ്ങൾ മുഴുവനും കട്ടി മുഴുവനും പ്രകടമാകുന്ന
വിധത്തിൽ കാണിക്കുന്ന ലെഗിൻസ് പാന്റ് ധരിക്കുന്ന പെങ്ങളെ ഫാത്തിമ ബീവിയുടെ വസീയത്ത് മനസ്സിലാക്കിയാൽ ടൈറ്റ് ഫിറ്റ് പർദ ധരിക്കാൻ മനസ്സ് വരുമോ? ലെഗിൻസ് പാന്റ് ധരിക്കാൻ മനസ്സ് വരുമോ? ആ വസീയത്ത് പാലിക്കണേ. ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. മക്കളെ എസ് എസ് എഫിൽ പ്രവർത്തിപ്പിച്ചോളൂ, നിങ്ങൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അവസരമില്ല. അതേ സമയത്ത് ഒരു ഉമ്മാന്റെ മകൻ അലിക്കയിലെ എസ് എസ് എഫിന്റെ പ്രവർത്തകരില്ലേ, അവരുടെ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. എന്തേ കാരണം നിങ്ങളുടെ മകൻ എസ് എസ് എഫിൽ പ്രവർത്തിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോ ഇതിനു വേണ്ടി ഈ നാട്ടുകാരായ വിദേശത്ത് ഇവിടുന്ന് നാട്ടിൽ പോയി വിദേശത്ത് പോയി അവിടുന്ന് ജോലി ചെയ്യുന്ന എത്രയോ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ നമുക്കെല്ലാവർക്കും ആവേശം പകർന്നു തരുന്ന കെ സി എഫിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടുകാരില്ലയോ, അവരുടെ മാതാപിതാക്കൾ വലിയ ഭാഗ്യവാന്മാരാണല്ലോ. എന്തേ കാരണം നിങ്ങളുടെ മക്കൾ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവരതാ നല്ലത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. കാരണം നിങ്ങൾ കൊടി പിടിച്ചിട്ടല്ല, നിങ്ങൾ ജാഥയ്ക്ക് പോയിട്ടല്ല, നിങ്ങൾ വാത് സംഘടിപ്പിക്കാനായി അധ്വാനിച്ചത് കൊണ്ടല്ല, പക്ഷെ അതൊക്കെ നിങ്ങളുടെ മക്കൾ ചെയ്തല്ലോ. ആ മക്കളുടെ പ്രവർത്തനത്തിന് ആവേശം നൽകിയത് നിങ്ങളാണല്ലോ. അതുകൊണ്ട് എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കൾ വിശിഷ്യ ഉമ്മമാർ ഭാഗ്യവാന്മാരാണ് കേട്ടോ. അതുകൊണ്ടാണ് അലിക്ക എന്ന് പറയുന്ന ഈ എസ് എസ് എഫിന്റെ യൂണിറ്റ് പ്രവർത്തകന്റെ ഉമ്മ മരിച്ചാൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പക്ഷേ റബ്ബിന്റെ കള അനുസരിച്ച് മരിച്ചാൽ എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ പിതാവ് മരിച്ചാൽ അറിയുമോ ഉമ്മമാരെ, അറിയുമോ ഉപ്പമാരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം നടക്കുന്നത് അളിക്ക പള്ളിയിൽ മാത്രമല്ല, നിങ്ങളുടെ പേരിൽ തഹ്ലീൽ നടക്കുന്നത്, നിങ്ങളെ പേരിൽ ഖുർആനോത്ത് നടക്കുന്നത്, നിങ്ങളെ പേരിൽ അതേ ഖുർആൻ പാരായണം നടക്കുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മാത്രമല്ല. ഇന്ന് എസ് എസ് എഫ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, കർണാടകയിൽ എത്ര യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, കേരളത്തിൽ എത്ര യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ബോംബെയിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും എവിടെയെല്ലാം എസ് എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ടോ, പോരാ പോരാ, എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ വിദേശ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ഓമന പേരിൽ കെ സി എഫ് എന്ന് വിളിക്കാറുള്ള ആ സംഘടനയുടെ പ്രവർത്തകർ അനുഭാവികൾ കേവലം യു എ ഇയിൽ മാത്രമല്ല, യു എ ഇയിലുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, ബഹ്റൈനിലുണ്ട്, അതുപോലെ തന്നെ സൗദി അറേബ്യയിലുണ്ട്, ക്ലീനസ്റ്റ് കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന മലേഷ്യയിലുണ്ട്, ലണ്ടനിൽ വരെ കെ സി എഫ് പ്രവർത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഇടക്ക് പറഞ്ഞത് നിങ്ങൾ കേട്ടോ രക്ഷിതാക്കളെ, സൗദി അറേബ്യയിലാണല്ലോ മക്കയുള്ളത്, സൗദി അറേബ്യയിലാണല്ലോ മദീനയുള്ളത്, ആ മക്കയിലാണല്ലോ ഇന്ന അവ്വല ബൈത്തിൻ ഉലിയലിന്നാസി ലല്ലദീ ബിബക്ക മസ്ജിദുൽ ഹറാമുള്ളത് മക്കത്തെ പള്ളി, മക്കത്തെ പള്ളിയുള്ളത് മക്കയിലാണല്ലോ, മദീനയിലെ മസ്ജിദുൻ നബവിയുള്ളത് മസ്ജിദുൻ നബവിയുള്ളത് മദീനയിലാണല്ലോ, ആ മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും അലിക്കയിൽ മരണപ്പെട്ടു പോയ ആ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടക്കുകയാണ്. കഅബയുടെ ചാരത്തെ പള്ളിയിലെ ആ ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിസ്കാരം നടക്കുന്നത് ഹബീബാടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിടന്നുറങ്ങുന്ന റൗളയുടെ പാർശ്വഭാഗത്താണ്. ബാപ്പമാരെ, ബാപ്പമാരെ, നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടക്കുന്നത്.
ഉസ്താദേ ഞങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്തിട്ടുണ്ട്, മറക്കണ്ട. നിങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? എസ് എസ് എഫിന്റെ ത്രിവർണ പതാക കയ്യിലേന്ത് മഹാന്മാരായ സാധാതുക്കളുടെയും വയോവൃദ്ധ പണ്ഡിത പ്രമുഖളായ ഉലമാക്കളുടെ പിന്നിലണിനിരന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, സുന്നത്തു ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനത്തോടെ അഹോരാത്ര അവിശ്രാന്ത പരിശ്രമത്തോടെ പ്രവർത്തിക്കണം. എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളായ കർമ്മധീരരായ കർമ്മപടന്മാരെ സമൂഹത്തിന് നിങ്ങൾ സമർപ്പിച്ചു. അത് നിങ്ങൾ മക്കളാണ്, നിങ്ങളെ മക്കളാണ്. ആ മക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളെ ഓർക്കുന്നത്. അത് പാഴാക്കല്ലേ. അതിനുവേണ്ടി മക്കളെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിച്ചോ. അതിന് നേതൃത്വം നൽകിയവരാണ് താജുൽ ഉലമ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന റഈസുൽ ഉലമാ ഉസ്താദവരുകൾ, സുൽത്താനുൽ ഉലമാ ഉസ്താദവരുകൾ, അല്ലാഹു റഈസുൽ ഉലമക്കും സുൽത്താനുൽ ഉലമക്കും ആദരണീയരായ ഗുരുവരിയർ ശൈഖുനാ മുഹിയുസ്സുന്നക്കു അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അറിയോ, കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ സുൽത്താനുൽ ഉലമ പോയതാണ്. മർക്കസിൽ മാത്രമല്ല, ആ മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനം അതേ 2018 ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കുകയാണ്. അതിന്റെ പ്രചാരണ ഉദ്ഘാടനം ഔദ്യോഗികമായി കേരളത്തിന്റെ 40 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വരെ നടന്നു. 40 സഖാഫി പണ്ഡിതന്മാർ ഒരു ഹാളിലേക്ക് പതാക കയ്യിലേന്തിയിട്ട് കടന്നു വന്ന് അവിടെയുള്ള റൂബി ജൂബിലി സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തി. ഞാൻ ചുരുക്കട്ടെ, ആ നേതാവാണ് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ പോയപ്പോ 2-3 ദിവസങ്ങളുടെ ഉള്ളിലായി 22 പള്ളികൾ അവിടുത്തെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആരോളം വരുന്ന മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം ഉദ്ഘാടനം, വിദ്യാഭ്യാസ കേന്ദ്രത്തെ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എസ് എസ് എഫിന്റെ നേതൃത്വമായ സുൽത്താനുൽ ഉലമയല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തു ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്ന് അഖിലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി ആവേശത്തോടെ പ്രവർത്തിക്കാൻ അവസരം കാണണം എന്ന് ഈ ഉള്ളവനോടുകൂടെ നിങ്ങളോടൊക്കെ ആത്മാർത്ഥമായി ഉണർത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ നമുക്ക് ഉപദേശം നൽകിത്തരും, അതുപോലെ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തിത്തരും. നമ്മുടെ ഈ പരിപാടി അൽഹംദുലില്ലാ അലിക്ക എന്ന് പറയുന്ന ഈ ഒരൊറ്റ യൂണിറ്റിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഇത്രയും വലിയ ജനനിബിഡമായ സദസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ. നമുക്കൊക്കെ പലതും അള്ളാഹുവിനോട് പറയാറുണ്ട്. നമ്മുടെ KSOCR ഈ സംഘടനയുടെ ഔദ്യോഗികമായ ഓൺലൈൻ സംവിധാനമാണ്. അതിന്റെ കീഴിൽ നമ്മുടെ വിദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KCFന്റെ പ്രവർത്തകർ അവരൊക്കെ നമ്മുടെ പരിപാടി വളരെ ആവേശത്തോടെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളൊക്കെ ജോലികളൊക്കെ മാറ്റിവെച്ച് ഞമ്മളത് ആ പരിപാടി വീക്ഷിക്കാനായി ഞമ്മൾ വേഗം വേഗം റൂമിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് വിളിച്ച ഒരുപാട് പ്രവർത്തകരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. നമ്മുടെ അബുദാബിയിലെ ജൗഹരി നാട്ടുകാരൻ ഉൾപ്പെടെ അള്ളാഹുവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. എനിക്ക് പേര് അറിയുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് പ്രവർത്തകരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൽഹംദുലില്ലാ ഈ സദസ്സുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ബാധ്യതപ്പെട്ട കടപ്പെട്ട പലർക്കും നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്ഥലം വിട്ടു തന്ന സലാം മദനി അദ്ദേഹത്തിന്റെ ബാപ്പ, അല്ലാഹു അവർക്ക് വലിയ ആഫിയത്ത് നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ, വിഷമങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. അതിനു പുറമെ ഈ ഈ നാട്ടിലെ നമ്മുടെ SSFന്റെ അലിക്കയിലെ യൂണിറ്റ് 28 പ്രായം മാത്രമുള്ള, കല്യാണം പോലും കഴിഞ്ഞില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, ബച്ച എന്ന് പറയുന്ന നിങ്ങളൊക്കെ സ്നേഹത്തിൽ വിളിക്കുന്ന പ്രിയപ്പെട്ട SSFന്റെ കൂട്ടുകാരൻ ഹുസൈനാർ, നമുക്കൊരിക്കലും മറക്കാൻ പറ്റൂല. സുഖമില്ലാതെ ഈ നാട്ടിൽ വിഷമിക്കുകയാണ്. പടച്ചുറബേ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ തങ്ങൾ വരുന്നുണ്ട്, ഇവിടെ വന്നിനല്ലേ, വന്നിന് അൽഹംദുലില്ലാ.
ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ തങ്ങൾ വരുമ്പോ, അതുപോലെ ഉസ്താദുമാർ വരുമ്പോ, മുത്തല്ലിമീങ്ങൾ വരുമ്പോ വരാൻ താല്പര്യമുണ്ട്, നിങ്ങളെ കൂടെ ഓടി നടക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ആവേശത്തോടെ പറഞ്ഞെങ്കിലും വീട്ടിലിരിക്കാൻ കഴിയില്ല. ഇത്രയും നല്ല പ്രവർത്തനം നടക്കുമ്പോ അത് പറഞ്ഞ പറയാതെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അതാണ് നമ്മുടെ സംഘടനയുടെ സ്നേഹബന്ധം. പടച്ചറബേ ആ ഹുസൈനാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരുന്ന് വലുതല്ല റഹ്മാനെ, ഈ സംഘടനക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച വല്ലതും ഹുസൈനാരിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സയ്യിദവരുടെ ബർക്കത്ത് കൊണ്ട് കാമിലായ ശിഫ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. പൂർവോപരി സംഘടനാ പ്രവർത്തന മേഖലയിൽ തിരിച്ചു വന്ന് ഈ നാട്ടിലെ കൂട്ടുകാരോടൊപ്പം അണിചേർന്ന് പ്രവർത്തിക്കാൻ ആ കൂട്ടുകാരൻ നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് പേര് നമുക്ക് ഇവിടെ ഓർക്കാനുണ്ട്. നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകനും ഇപ്പൊ ഷാർജയിലെ കെ സി എഫിന്റെ പ്രവർത്തകനുമായ റഫീഖ് ഹാജി, മുമ്പ് പ്രവർത്തകനായിരുന്നു, അൽഹംദുലില്ലാ, രണ്ട് കൊല്ലം മുമ്പ് അപകടത്തിൽ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നേരത്തെ ഇവിടെ പറഞ്ഞ പറയപ്പെട്ട റഫീഖ് ഹാജി, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോ ഇതിന്റെ സന്തോഷവും ഇതിന്റെ പ്രതിഫലത്തിന്റെ അംശവും ഇതിന്റെ പ്രഭയും പ്രകാശവും വെളിച്ചവും അവരുടെ പാരിടത്തേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ പാരിടം സ്വർഗ പൂവാടിയായി പരിലസിപ്പിക്കണേ റഹ്മാനെ. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാൻ ഒരു പേരുണ്ട്. രണ്ട് പെൺമക്കളുള്ളവരാണ്. അല്ലാഹു ആ മക്കൾക്ക് നല്ല ഭാവി നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ റഫീഖ് ഹാജിയുടെ സഹോദരൻ ജേട്ടൻ ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ ഇപ്പോഴും നമ്മുടെ കെ സി എഫിന്റെ ഷാർജയിലെ പ്രവർത്തകരാണ്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. റഫീഖിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവ് നേരത്തെ സലാമത്തിന് പറഞ്ഞ പോലെ എസ് വൈ എസിന്റെ സുന്നി യുവജന സംഘത്തിന്റെ എസ് എസ് എഫിന്റെ സഹോദര സംഘടനയാണ്, ജേഷ്ഠ സഹോദരൻ സംഘടനയാണ്. എസ് എസ് എഫുകാർക്ക് എന്തെങ്കിലും ഒരു വഴുതി വീടൽ വന്നാൽ പറഞ്ഞ് ഉപദേശിക്കേണ്ടവരാണ് എസ് വൈ എസ്സുകാർ. ആ എസ് വൈ എസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ബാപ്പ അവരും അപകട പിന്നെ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ ഹാജി അപകടത്തിൽപ്പെട്ടിട്ടാണ് മരിച്ചത്. അല്ലാഹുവേ, ആ അപകടത്തിന്റെ വിഷമം കാരണം അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാ, പ്രവർത്തനത്തിന്റെ ബർക്കത്ത് അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അതുപോലെ ഇപ്പോഴും എസ് എസ് എഫിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജഹാജ അവരും അവരുടെ പിതാവ് മുഹമ്മദ്, അതുപോലെ തന്നെ എസ് എസ് എഫിന്റെ സെക്രട്ടറി എഞ്ചിനീയർ യൂനുസ്, അവരുടെ പിതാവ് ഉസ്മാൻ, ചെറുപ്പത്തിൽ തന്നെ അല്ലാഹ് അവരൊക്കെ നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ ദുആർക്കാൻ പറഞ്ഞ പലരും ഉണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ അബുദാബിയിൽ നമ്മളെ ജൗഹരി, ഞാൻ ഇവിടെ പരിപാടിക്ക് വരാൻ കാരണക്കാരൻ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വെല്ലുപ്പ, അദ്ദേഹത്തിന്റെ പിന്നെ പിതാവിന്റെ പിതാവ് വെല്ലുപ്പ മൂസ ഹാജി, നമ്മുടെ അളിക്ക പള്ളിയിൽ കുറേ കാലം പ്രസിഡന്റായി സേവനം ചെയ്തിരുന്ന ആളാണ്, 30 കൊല്ലക്കാലത്തോളം. അല്ലാഹുവേ അവർക്കൊക്കെ നീ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ വെല്ലുമ്മ അവരൊക്കെ മരണപ്പെട്ടു, നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ഈ അളിക്കയിലെ 90% വരുന്ന പ്രവർത്തകർ അൽഹംദുലില്ലാ യുഎഇയിലും സൗദിയിലും ഒമാനിലും അവരൊക്കെ നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കെ സി എഫിന്റെ പ്രവർത്തകരാണ് ഈ പ്രവർത്തനത്തിന്റെ ഫലമെന്നോണം നമ്മുടെ ഈ പരിപാടിക്ക് അകമടി സഹായിച്ചിട്ടുണ്ട് നമ്മുടെ കെ സി എഫിന്റെ പ്രവർത്തകർ. പ്രവാസികൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അല്ലാഹുവേ നീ അതൊക്കെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ എന്ന് മാത്രം ദുആ ചെയ്തു എല്ലാവർക്കും വേണ്ടി ഈ നാട്ടിലെ ഒരു പ്രവർത്തകന്റെ സഹോദരി സുഖല്ലാതെ വിഷമിക്കുകയാണ്. എന്ത് അസുഖമാണെങ്കിലും ആ സഹോദരന്റെ പ്രവർത്തനത്തിന്റെ ബർക്കത്ത് കൊണ്ട് സഹോദരിയുടെ ശരീരത്തിൽ എന്ത് വിഷമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം വിദേശത്തുള്ള നമ്മുടെ പ്രവർത്തകനായ റമദാൻ മുസ്ലിയാർ കമ്പളപ്പെട്ടു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊങ്ങക്ക് സുഖമില്ല, ഡോക്ടർമാർ ക്യാൻസർ ആണെന്ന് വിധി എഴുതിയിട്ടുണ്ട്. പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നത് കൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ നീ വിഷമം മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന് നമ്മളെ ദർശന നല്ലവണ്ണം സഹായിക്കുന്ന നാദാപുരം പരിസരത്ത് കുറ്റ്യാടി പരിസരത്തുള്ള അബ്ബാസ് എന്ന് പറയുന്ന സഹോദരൻ യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സ് യുഎഇയിലാണ് ഉള്ളത്, ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു
പോകുന്ന വാതിന്റെ സദസ്സിലൊക്കെ ദ്വാരുന്നതുകൊണ്ട് എന്റെ രണ്ട് മക്കളെ അസുഖം അല്ലാഹു സുഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്താണ്. ഇപ്പൊ എനിക്കൊരു ചെറിയ വിഷമുണ്ട്, ആ വിഷമം കൂടി മാറണം, അത് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സദസ്സിൽ ഞാൻ ദ്വാർക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറഞ്ഞ വിഷമം മറ്റൊന്നുമല്ല, വീട്ടിൽ വെള്ളമില്ലാഞ്ഞിട്ട് എല്ലാവരും കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാഞ്ഞിട്ട് അവസാനം ഞങ്ങൾ വീട് വരെ കൂട്ടിയിട്ട് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നാളെ രാവിലെ കിണർ കുഴിക്കാൻ വേണ്ടി പോവാണ്, ദ്വാർക്കാൻ വേണ്ടി പറയണോ? നിങ്ങളും ദ്വാർക്കണം. ഞാൻ ഇവിടുന്ന് തങ്ങളുടെ സദസ്സിൽ വെച്ച് പറയാണ്, തങ്ങളും ദ്വാ ചെയ്യൂ, നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം. ആ അബ്ബാസിന്റെ വീട്ടിൽ തുറന്നു കൊടുക്കുന്ന കിണറിൽ നല്ല ബർക്കത്തുള്ള ജലം നൽകണേ റഹ്മാനെ. ഈ മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്തുകൊണ്ട്, ഉമ്മമാർ ആമീന്റെ ബർക്കത്തുകൊണ്ട് നീ അതിന്റെ വഴികളൊക്കെ തുറന്നു കൊടുക്കണേ റഹ്മാനെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. വആഖിറു ദഅവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാറ്റിനും ഉപരി ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച ഈ നാട്ടിൽ ഇപ്പോഴത്തെ പ്രവർത്തകരായ SSF സഹപ്രവർത്തകർ പടച്ച റബ്ബേ, അവർക്ക് നീ ധർമ്മ യോദ്ധാക്കളുടെ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആ മക്കളെ കുടുംബത്തിന് ബർക്കത്ത് നൽകണേ റഹ്മാനെ.